What is the situation now? Sir, മോളിലത്തെ പാർട്ടി ഹാളിൽ കളക്ടർ മകളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കവേ ഏതാനും അക്രമികൾ അവരെ ബന്ദിയാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അവർ പുറത്താക്കി ഹോട്ടലിലേക്കുള്ള എല്ലാ വാതിലുകളും അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡിമാൻഡ് എന്താണെന്ന് വ്യക്തമല്ല. എന്നാലും ഇതൊക്കെ താൻ എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ? പോലീസ് ആക്ഷൻ എടുക്കാത്ത എന്താണ് ചോദിച്ചത്? അത് റിസ്ക് ആണ് സാർ, വെരി ഡേഞ്ചറസ്. ഒരുപക്ഷെ കളക്ടറേയും കുടുംബത്തിന്റെ ജീവൻ തന്നെ. സത്യനാഥൻ എവിടെ? എനിക്കറിയില്ല സാർ. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? ബലരാം എവിടെ? കോൺസ്റ്റബിൾ ബലരാം റിപ്പോർട്ടിംഗ്. സത്യനാഥൻ എവിടെ പോയിടോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. ക്വാർട്ടേഴ്സിന് പുറത്തു പോയെന്നാ അമ്മ പറഞ്ഞത്. മൊബൈലിൽ വെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവൻ ഇത് എവിടെ പോയതാ? വർഗം അതല്ലേ സാറേ, മഴക്കാർ കണ്ടപ്പോ വല്ല മീൻ പിടിക്കാനോ തവളെ പിടിക്കാനോ മറ്റോ പോയി കാണും. ഫയർ എസ്കേപ്പ് വഴി ഞാൻ മുകളിലോട്ട് കയറാം. ഒന്നാമത്തെ നിലയിലെ ഏതെങ്കിലും ബാൽക്കണിയിൽ വാതിൽ തുറന്ന് ഞാൻ സിഗ്നൽ തരും. അപ്പൊ ബൽറാം കയറാം. യെസ്, രണ്ടാമത്തെ സിഗ്നലിൽ മാത്രമേ പോലീസ് ഫോഴ്സ് ഉള്ളിൽ വരാവൂ. ഓക്കെ, പ്രൊസീഡ്. സൂക്ഷിക്കണം. പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. ഹലോ മിസ്റ്റർ എസ് പി, കളക്ടറേയും കുടുംബത്തെയും രക്ഷിക്കാൻ നിങ്ങളയച്ച സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ പിടിയിലായി കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി പോലീസിനെ അയക്കുകയോ ഞങ്ങളെ പിടികൂടാൻ ശ്രമിക്കുകയോ ചെയ്താൽ. സത്യൻ അവരുടെ പിടിയിലായെന്ന്. അയ്യോ സത്യൻ സാറ്, വേഷപ്രത്യനായിട്ടിങ്ങനെ. ബൽറാം, യെസ് സാർ, ഗെറ്റ് റെഡി. ഇൻസ്പെക്ടർ ബൽറാം സാറേ, എനിക്ക് ശക്തി തരൂ. ഈ കോൺസ്റ്റബിൾ ബൽറാമിന് ഡബിൾ പ്രൊമോഷൻ നേടി ഇൻസ്പെക്ടർ ബൽറാം ആക്കാൻ അനുഗ്രഹിക്കൂ, എന്നെ ആശീർവദിക്കൂ. ഉമ്മട പുത്ത, ഉമ്മ ഉമ്മ. ജയിലിൽ കിടക്കുന്നവർ വിട്ടയക്കണം, കൂടാതെ 5 ലക്ഷം രൂപയും എത്തിക്കണം. ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് ബോസ്. എടോ എസ് പി, വീണ്ടും പോലീസിന് അയച്ചു അല്ലേ? ആ
കൈ വർക്കണം. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എങ്ങനെയാണ് ഇത്രയും ധീരമായി അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്? തികച്ചും ടാക്റ്റിക്കായ ഒരു ആക്ഷൻ ആണ് ഞാൻ സ്വീകരിച്ചത്. സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ള ഒരു കളി. അത് ഫലവത്തായതിൽ വളരെ സന്തോഷമുണ്ട്. മാരകായുധങ്ങളുമായി എത്തിയ അക്രമികളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കളക്ടറെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി ഞാൻ കാണുന്നു. സാറിന്നല്ല അങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ പേര് ക്രെഡിറ്റും ആ സംവരണക്കാരൻ കൊണ്ടുപോയേനെ. കളിക്കോടോ, മുകുന്ദവർമ്മ ഇനിയും കളിക്കും. നിങ്ങളെയൊക്കെ പോലെ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ചിരുന്ന ചെറ്റ സംവരണത്തിന്റെ പേരിൽ ഇപ്പൊ എന്റെ സെയിം റാങ്കിലാ. അവനെ ഒതുക്കിയില്ലെങ്കിൽ നാളെ അവനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വരും എനിക്ക്. അത് വരാതിരിക്കാൻ വേണ്ടി കളിച്ച കളി അസലായി. ചാനലുകളിലും പത്രങ്ങളിലും ഇങ്ങനെ നിറഞ്ഞാടുകല്ലേ മുകുന്ദവർമ്മയുടെ സാഹസിക കഥകളും സർവീസ് ഹിസ്റ്ററികളും മുതലേ ഇഷ്ട ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന അടിവസ്ത്രത്തിന്റെയും കളറ് വരെയുള്ള വാർത്തകൾ ടിവിയിൽ ഇങ്ങനെ മിന്നിമായല്ലേ. കിത്തനെ കരംപേട്ടി കുട്ടിക്ക് കാര്യം പിടികിട്ടിന്ന് ഒന്ന് അഭിനന്ദിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. ഹാർട്ടി കൺഗ്രാചുലേഷൻ. അന്യന്റെ കുട്ടിയെ കാട്ടി അവൻ എന്റെ കുട്ടിയാണെന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയ്ക്കാണ് സത്യൻ ഡി ശൈക്കാൻ. യു ആർ കറക്റ്റ്. എനിക്കതിന് യാതൊരു ഉളുപ്പുമില്ല. പറഞ്ഞു വന്നാൽ അയൽപ്പക്കത്തും പരിസര പ്രദേശങ്ങളുമായി ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക്. റോയൽ ബ്ലഡ് അല്ലേ? പണ്ട് കാലത്ത് ക്ഷത്രിയ രക്തമുള്ളവരെ തപ്പിപ്പിടിച്ച് പിള്ളേരുണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയൊരു വിത്താണോ എന്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കുന്ന എന്റെ സംശയം. ദൈവത്തിനൊപ്പം ഞാൻ കരുതുന്ന തരകൻ സാറിനെ കുറിച്ച് നീ വേണ്ടാ ദിനം പറഞ്ഞ. നിനക്ക് എന്റെ അച്ഛനാരാണെന്ന് അറിയണ്ട. മീൻകാരൻ വേലായുധന്റെ മോനാണ് ഐ സി ഐ സത്യനാഥൻ. മത്തകുറ്റ കുമ്പളമളിക്കട. Sir, he is mad. ഒരു പ്രൊവോക്കേഷനിലാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. ശരിയാണ് സാർ, തടസ്സം പിടിക്കാൻ ചെന്ന ഞങ്ങൾക്കും കിട്ടി. സാർ ഞാൻ ഒന്നും പറയണ്ട, ഞാൻ നേരിട്ട് കണ്ടതല്ലേ. I will see that you are suspended from service. Now get out of here. അമ്മ ഇതുവരെ റെഡി ആയില്ലേ? അതിനെ എങ്ങോട്ടാ പോണേന്ന് നീ പറഞ്ഞോ? നമ്മൾ നാട്ടിൽ പോണു, പോലീസ് പണി വേണ്ടെന്ന് വെച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും? രണ്ടു വയറ് നിറയേണ്ട കാര്യല്ലേ, അതുപോലെ മീൻ പിടിച്ചാലും ജീവിക്കാം. ആഹാ, പിന്നെ പുളിക്കും. ജീവിതകാലം മുഴുവൻ ഒരു മീൻപിടുത്തക്കാരന്റെ ഭാര്യയായിട്ട് ജീവിച്ചോളാം ഞാൻ. ഇപ്പഴാ ഞാൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ തള്ളയായി കുറച്ച് പത്രാസ് ജീവിക്കണേ. എടാ, കണ്ടവന്റെ അടുക്കളയിൽ എച്ചിൽ കഴുകി മുറ്റം അടിച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ചതേ ഒരു മീൻകാരന്റെ അമ്മയാവനല്ല. കുറഞ്ഞത് എനിക്കൊരു ഡി ഐ ജിയുടെ അമ്മ വരെയായിട്ട് പ്രമോഷൻ കിട്ടണം. അമ്മ വരണ്ട. അനധികൃതമായിട്ട് കോട്ടേഴ്സിൽ താമസിക്കുന്ന ഡി ഐ ജിയുടെ അമ്മയെ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ചവിട്ടി ചവിട്ടി പുറത്താക്കുമ്പോ വന്നാ മതി. ഞാൻ പോവാ. എടാ മോനെ, അവിടെ നിക്കട. പോവല്ലേ മക്കളെ, അമ്മ പറയണ കേക്കട. എല്ലാറ്റിനും അമ്മ പരിഹാരം. എടാ സത്യം, ആഹാ, നിന്നെ തിരിച്ചുകൊണ്ടുവരാനുള്ള പണി എനിക്കറിയാടാ. രാത്രി അധികം വൈകണ്ട, ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്നുള്ള ഓർമ്മ വേണം. എത്ര ഓർമ്മയുണ്ടായാലും ഞാൻ ഈ ജില്ല ഭരിക്കുന്ന എസ് പി ആ. അയ്യോ എന്റെ സാറേ, എന്റെ മോനെല്ലാം കളഞ്ഞിട്ട് പോയി സാറേ. പോലീസ് പണി വേണ്ടെന്ന് പറഞ്ഞ അവൻ മീൻ പിടിക്കാൻ പോയി സാറേ. മീൻ പിടിക്കാനോ? അതെ സാറേ, ഇനി തിരിച്ചു വരത്തില്ലാന്ന് പറഞ്ഞ അവൻ മീൻകാരനാ പോയി. അവന്റെ ബാഗിൽ ഒരു ചൂണ്ട കൊളുത്തുണ്ടായിരുന്നു സാറേ. സസ്പെൻഷൻ കിട്ടലും നാട്ടിൽ പോകലും ഒക്കെ അവനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അത് നമുക്ക് ശരിയാക്കാം. സാറേ എന്നാ പറഞ്ഞാലും ശരി, ഒരു മീൻകാരന്റെ തള്ളയായിട്ട് ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കത്തില്ല സാറേ.
നിനക്കറിയാലോ ജാനു, ശരിയാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാക്കിയിരിക്കും. സാറിന് എനിക്ക് വിശ്വാസം, എന്നാലും പോലീസിൽ അവനെ തിരിച്ചെടുത്തില്ലെങ്കിൽ നാളെ ഈ വീടിന്റെ മുമ്പിൽ കിടക്കുന്നത് ഞാനായിരിക്കത്തില്ല, എന്റെ ശവമായിരിക്കും. എന്റെ കാര്യം നോക്കണ്ടേ സാർ, സി എ സത്യനാഥനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ മോശമായ അഭിപ്രായമാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, എതിർക്കുന്നവരോടൊക്കെ മോശമായിട്ട് പെരുമാറുക, പിന്നെ മേലുദ്യോഗസ്ഥരെ പോലും വകവയ്ക്കാതിരിക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിത്തിനാ കരം വേട്ടി എന്നൊരു ചൊറിയുന്നൊരു ചോദ്യവും. സാർ, ഞാൻ സാക്ഷിയാണ് എല്ലാത്തിനും. അയാളെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാ ഫോൺ ഡിപ്പാർട്ട്മെന്റ് തന്നെ തലവേനയാ. ശരി, സത്യനെ ഡിസ്മിസ് ചെയ്യാൻ ഞാനും കൂട്ടു നിൽക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. ഇന്നലെ രാത്രി നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരാണ് കളക്ടറേയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയതെന്ന് അറിയണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവനവന്റെ മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, സുപ്പീരിയേഴ്സിനോട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നലത്തെ ഓപ്പറേഷന്റെ പേരും ക്രെഡിറ്റും ഡിപ്പാർട്ട്മെന്റിലെ അർഹതയില്ലാത്ത ചിലർ കൈക്കലാക്കിയപ്പോൾ സ്വാഭാവികമായും സത്യന് ദേഷ്യം വന്നിരിക്കാം. പോരാത്തതിന് അവനെ പ്രകോപിപ്പിക്കാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങുകൂടെ ചെയ്തപ്പോ അവൻ പ്രതികരിച്ചു. ആ തെറ്റിന് അവനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ ഒരു ഡിസ്മിസിൽ ആക്കുന്നതിന് മുമ്പ് ദാ അവന്റെ സർവീസ് ബുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. സത്യൻ ചെയ്ത നല്ല പ്രവൃത്തികൾ മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അയാളുടെ ക്രെഡിറ്റുകൾ തട്ടിയെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറയും. മാർക്കറ്റ് ജംഗ്ഷനിലെ നക്ഷത്ര വേശ്യാലയം സത്യൻ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ അതിന്റെ ക്രെഡിറ്റ് കിട്ടിയത് ഈ വേണുഗോപാലിനായിരുന്നു. പിന്നെ ചാനലുകളിലും പത്രങ്ങളിലും DYSP വേണുഗോപാലിന്റെ മുഖം മാത്രമായിരുന്നു ഏറെക്കാലം. അതിന്റെ പേരിൽ വേണുഗോപാലിന് ഗുഡ് സർവീസ് സെന്റർ റെക്കമെൻഡ് ചെയ്തതും ഫയലിൽ ഒപ്പിട്ടതും ദേ ഈ കൈകൊണ്ടാണ്. അല്ല, ഇനി ഡിസ്മിസലിനൊന്നും ആവശ്യമില്ല. അയാൾ ഈ ജോലി സ്വയം വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞു. സാറിന്റെ മുമ്പിൽ ഇത്രയും പറയേണ്ടി വന്നതിൽ വിഷമമില്ല. ഇവനിത് എവിടെ പോയി കിടക്കുക? ഈ നേരത്ത് സത്യനെ എവിടെ പോയി കണ്ടുപിടിക്കുന്ന ഞാൻ ആലോചിക്കണേ. നേരെ ഇരുട്ടിയില്ലേ സാറേ, ഇനി ഇപ്പൊ അവനെ വല്ല ഷാപ്പിൽ നോക്കിയാ മതി. നേരം ഇരുട്ടിയിട്ടൊന്നുമില്ല, കണ്ണീന്ന് ഗ്ലാസ് എടുത്ത് മാറ്റി നോക്കിയാ മതി. നീ എന്താ അങ്കമാലിന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്ക? എടാ സത്യ, നിന്നെ പിന്നെ പോലീസിൽ എടുത്തതാ. നീ ആ വള്ളം കൂടെ അടുപ്പിച്ചേ. ഇങ്ങോട്ട് അടുപ്പിക്കടാ, നിന്നെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും അല്ല, എനിക്കും കൂടെ അങ്ങോട്ട് കയറാനാ. ശരിയാവില്ല സാർ, ഞാൻ ഇന്ന ആ ഡിപ്പാർട്ട്മെന്റിലേക്കില്ല, മടുത്തു. ജാതിയുടെ പേരിലും അല്ലാതെ ഉള്ള ഈ തരംതാഴ്ത്തലുകൾ, ഞാൻ എന്റെ അമ്മ ഉള്ള ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളാം. നീ പറയുന്നത് ആത്മാർത്ഥതയോടാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് കഴിയോ? പറയടാ. എന്റെ കൺമുമ്പിലാ നീ വളർന്നത്. എന്റെ പഴയ കാക്കിക്കുപ്പായം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്നും സല്യൂട്ട് ചെയ്ത ഒരു 10 വയസ്സുകാരന്റെ മുഖ ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു. പഠിക്കണമെന്ന്, എന്നെ പോലൊരു പോലീസ് ഓഫീസർ ആവണമെന്നുള്ള ആ 10 വയസ്സുകാരന്റെ ആഗ്രഹം അവനെ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥനാക്കിയത്. എനിക്കറിയണം നിനക്ക് കാക്കിക്കുപ്പായത്തോട് വെറുപ്പായോ എന്ന്. ആ പഴയ ബാലന്റെ മനസ്സ് നിനക്കിപ്പോ കൈമോശം വന്നു. മനസ്സ് കൈമോശം വന്നിട്ടൊന്നുമില്ല സാർ, കാക്കിക്കുപ്പായത്തെ വെറുക്കാൻ ഈ ജന്മനിക്ക് കഴിയൂല്ല. പക്ഷേ നിന്നെ തരം താഴ്ത്തുന്നവരോട് പോവാൻ പറയടാ, കാലം അവരെ നിന്റെ വഴിയിലെത്തിക്കും. നിന്റെ മുന്നിൽ സല്യൂട്ടടിച്ച് ഓച്ഛാനിച്ച് നിൽക്കുന്നവരായിട്ട് അതും ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്ത് പറയാനാ, സാറ് തീരുമാനിക്കുന്നൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. തൊപ്പി തല വെക്കടാ. ആ ദാ പിടിച്ചോ. പോയി വാടാ.
ഹലോ ഒന്നെന്ന നിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തതും നിന്നെ ചൊറിഞ്ഞതുകൊണ്ടാ നീ എന്നെ തല്ലിയെന്ന നിന്റെ വളർത്തച്ചൻ വീറോടെ വാദിച്ചു അയാളെ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദൻ തോറ്റു എന്ന് അർത്ഥമില്ല കളിക്കളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാ ഞാൻ പിന്നെ ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും നീ തല്ലുന്ന എനിക്കൊന്ന് കാണണം വരട്ടെ മുകുന്ദൻ സാറേ മട്ടാഞ്ചേരിയിലെ ഈ മുകുന്ദൻ സർക്കിളിന്റെ കീഴിൽ ഞാൻ സാധാ എസ് ഐ ആയിരുന്ന കഥ സാറെന്ന് ക്ലബിൽ വെച്ച് വിസ്തരിക്കുന്നു ഞാൻ കേട്ടു മട്ടാഞ്ചേരിയിലെ ഈ മുകുന്ദൻ സാറ് സംരക്ഷിച്ച ആന്റി സോഷ്യൽ ഗ്യാങ്ങിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രമോഷൻ കിട്ടിയ സത്യനാഥൻ തൃശൂർ വേസിൽ സി ഐ ആയത് അല്ലാതെ കൂടെ കൂടെ എല്ലില്ലാത്ത നാക്കിന്ന് വീഴുന്ന സംവരണത്തിന്റെ പേരിലല്ല മട്ടാഞ്ചേരിയിലെ തറപണിക്ക് തൊപ്പി തെറിക്കുന്ന ഉറപ്പായപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് പിമ്പുപണി ചെയ്ത സി ഐ മുകുന്ദൻ തൃശൂർ ഈസ്റ്റിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒപ്പിച്ചത് എന്താ സാർ അടിക്കാത്ത അടിക്കി ഞാനിപ്പോ അങ്ങോട്ട് ചോറിഞ്ഞു വരാ സംവരണക്കാരനെ തൊട്ടാൽ ഇപ്പൊ ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട് ദേഹത്ത് കൈവീണ പിന്നെ പ്രതികരിക്കുന്ന അവരായിരിക്കും കടലിൽ മീൻ പിടിക്കുന്നവൻ മുതൽ മുൻ രാഷ്ട്രപതി വരെ നീളുന്ന അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികൾ പിന്നെ പഴയ പോലെ ഡിസ്മിസില് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ കൊച്ചു കേരളം ഭരിക്കുന്നതും ഒരു ചെറിയ സംവരണക്കാരുടാളാ ഇവിടത്തെ പാവപ്പെട്ടവന്റെ ഒപ്പം നടന്ന് അവന്റെ വീട്ടിലെ കപ്പയും കാന്താരിയും കഴിച്ച് ഒടുവിൽ ഇവിടത്തെ അധ്വാനിക്കുന്ന ജനം തോളിലേറ്റി സെക്രട്ടേറിയറ്റിൽ എത്തിച്ചവൻ അപ്പൊ പിന്നെ ജോലി പോയി തന്നെ അങ്ങനെ സംഭവിച്ചാൽ എന്നെ പോലെ വേറെ പണി ചെയ്യാനൊന്നും സാറിന് അറിയില്ലല്ലോ ആകെ അറിയാവുന്ന പണി ചെയ്യാൻ ഐസ്ക്രീം പാർലറും ബ്യൂട്ടി പാർലറും മന്ത്രിമാരും തന്ത്രിമാരും കൂടി മത്സരല്ലേ അപ്പൊ പോട്ടെ മൂന്തൻ സാറേ സാറേ എത്ര കരം പേട്ടി അല്ല സാറിന് കാര്യം പിടിയിട്ടില്ലേന്ന് ഇപ്പൊ നാരായണ ആരായി ഹലോ ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ് ഹലോ പോലീസ് സ്റ്റേഷനിലെ തൃശൂർ പാലക്കാട് ഹൈവേയിൽ മണ്ണുത്തിക്ക് അടുത്ത് റോട്ട് കമ്പനി ഒരാൾ കൊല ചെയ്യപ്പെട്ട് കിടന്നു എന്തായി എന്തായാലും സാർ സത്യം പോലീസ് ആ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാർ ബോഡിയുടെ വയറ്റിൽ കുത്തിയ പാടുണ്ട് കൂടാതെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട് കൂടുതൽ അന്വേഷിക്കാനൊന്നും മെനക്കെടണ്ട സാർ പണം തട്ടാനോ മറ്റോ ആരെങ്കിലും ചെയ്താവും ഹൈവേയിൽ ദിനം പ്രതി കാണുന്ന അജ്ഞാത മൃതങ്ങളുടെ പട്ടിയിൽ ഒന്നുകൂടി അത്ര തന്നെ സംഭവം നടന്നിരിക്കുന്ന എന്റെ സ്റ്റേഷൻ അതിർത്തില്ല എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം സോറി സാർ താൻ ചൂടാവാതെ ഇയാള് പറഞ്ഞാലും കാര്യമുണ്ട് പല പല സ്റ്റേഷനുകളിലായി എത്രയോ കേസുകൾ തെളിയാതെ കിടക്കുന്നു അങ്ങനെ ഞാനിത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല സാർ ഇവിടെ നിന്നല്ല ഞാൻ ജോലി ചെയ്ത ഒരു സ്റ്റേഷൻ അതിർത്തിയിലും അജ്ഞാത മൃതദേഹം എന്ന പേരിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കേസും ഉണ്ടായിട്ടില്ല ഇവിടെയും അതുപോലെ തന്നെയായിരിക്കും കൊല്ലപ്പെട്ട ആളുടെ ഊരും പേരും കണ്ടുപിടിച്ച് ഞാനിത് തെളിയിക്കുക തന്നെ ചെയ്യും സമയം മെനക്കെടുത്താൽ നമുക്ക് പോവാം സാർ എന്തായാലും എന്റെ സ്റ്റേഷൻ അതിർത്തി അല്ലല്ലോ നടക്കട്ടെ നടക്കട്ടെ ഇത് ബോഡിയുടെ അടിവസ്ത്രത്തിനുള്ളിൽ നിന്ന് കിട്ടിയതാ ബൽറാമേ ഹൈവേയിൽ രാത്രി തുറന്ന് പ്രവർത്തിക്കുന്ന ചായക്കടകളോ തട്ടുകടകളോ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇന്നലെ അസമയത്ത് ആരെങ്കിലും വന്നിരുന്നോന്നൊന്ന് അന്വേഷിക്കണം ഓക്കെ സാർ
ഇൻസ്പെക്ടർ ബൽറാം അവനുള്ള അടുത്ത ചാൻസ് എത്തിക്കഴിഞ്ഞു. ഈ കൊലക്കേസ് ഞാൻ പുല്ലുപോലെ പുഷ്പം പോലെ തെളിയിക്കും. അമ്മടെ മുത്ത ഉമ്മ ഉമ്മ 24 മണിക്കൂറും അടക്കാത്ത ഫസ്റ്റ് സ്റ്റാർ തട്ടുകട ഇത് തന്നെയായിരിക്കോ? ചോദിച്ചോക്കാം. ഒരു ചായ. ചായ തരാം, പക്ഷെ അവിടെ നിന്നാ മതി. ആത്തേക്ക് കയറണ്ട. ഓ, ഇന്നലെ രാത്രി ഒരു 10:30 ആ വെയിറ്റിംഗ് ഷെഡിൽ കിടന്ന് ഉറങ്ങുമ്പോ ഒരു ചുള്ളം പയ്യൻ വന്ന് 100 രൂപ തന്നിട്ട് പോയി. അവന് 100 ആയുസ് എന്ന് പറഞ്ഞും വിട്ട്. ഇപ്പൊ താണ്ടെ അവിടെ ചത്ത് മലച്ച് കിടക്കണ്. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് പുലിവാലി പിടിക്കുന്ന കാരണവരെ പോലീസുകാര് കേട്ടാ പിന്നെ താമസം സ്റ്റേഷനിലായിരിക്കും. അതല്ലെങ്കിലും താമസം അവിടെ തന്നെയാണല്ല. വേഗ ചെക്കന്നത് നോട്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ പോലീസ് വട്ടി മണം പിടിച്ച് കാർന്നവരുടെ അടുത്തേക്ക് വരും. അത് മാറ്റാനാ ഞാൻ ഈ ചായ തന്നെ കുടിക്കുന്നത്. അതൊന്നും വേണ്ട, ചായയുടെ കാശ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും പാതിരാത്രിയല്ലേ, അവൻ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ വന്നു. വെറുതെ ഇവിടെ ഇരുന്ന് വളവളൂന്ന് വർത്താനം പറയണ്ട, എനിക്ക് പാ നോക്ക്. ആ ഓമനെ കുട്ടി കേട്ട അവന്റെ വണ്ടിയാ ചെക്കന്നില വന്നത്. പോലീസുകാരറിഞ്ഞ ഓമനെ കുട്ടിന്റെ കാര്യം പോക്ക. ഞാനീ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ ആരോടും പറയണ്ട. കിത്തനെ കരം വേട്ടി അപ്പാപ്പിന് കാര്യം പിടിയിട്ടാ മക്കളെ. സത്യാണോടോ? കൈമാറ്റ അയാൾ വല്ലതും പറയട്ടെ. സോറി സാർ, എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ അയാൾ അവിടെ കൊണ്ടാക്കി എന്നുള്ളത് നേരെ കൂലി വാങ്ങി ഞാൻ അപ്പൊ തന്നെ തിരികെ പോരുകയും ചെയ്തു. അയാളെ തനക്ക് ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, അന്ന് ഹോട്ടലിൽ കയറുമ്പോൾ അയാളെ ആദ്യം കാണുന്നത് തന്നെ. എവിടെന്ന് അയാൾ ഹോട്ടലിൽ കയറിയത്? മാർക്കറ്റ് ജംഗ്ഷനിലെ മോനീസ് ലോഡ്ജിന്റെ മുൻപിൽ നിന്ന് ലോഡ്ജിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നത്. മോനീസ് ലോഡ്ജ്. പനാജി ബ്രാഞ്ച്, ഗോവ. സാർ, ഇതിൽ അവന്റെ അഡ്രസ് ഉണ്ട് സാർ. ഈ മരിച്ച വിമലിനെ കാണാൻ ഇതിനിടയിൽ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സാർ. സാറേ, അയാൾ ഇല്ലാത്ത നേരത്ത് ഒരാൾ ഇവിടെ അന്വേഷിച്ചു വന്നിരുന്നു. പുറത്തേക്ക് പോയെന്ന് പറഞ്ഞപ്പോ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇന്നലെയും അയാൾ ഇയാൾ അന്വേഷിച്ചു വന്നിരുന്നു സാർ. വിമൽ റോയ് തിരിച്ചെത്തിയെന്ന് ചോദിച്ചു അയാൾ, ഇല്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. ആകെപ്പാടെ ഒരു പന്തികേടിന്റെ ഒരു മണം തോന്നി സാർ. മണം തോന്നാൻ താനെന്താ? പോലീസ് ആയോ? അയ്യോ, അതല്ല സാർ. പിന്നെ ലോഡ്ജിലേക്ക് ഒരു അയാളുടെ കയ്യിൽ രണ്ടു പത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ മറന്നു വെച്ചിട്ട് അയാൾ പോയത്. എന്നിട്ടാ പത്രം അവിടെ? പത്രം ഇവിടെ ഉണ്ട്, എടുക്കാം സാർ. അങ്ങനെയാണെങ്കിൽ സാറേ, ഞാൻ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ ഇവിടെ റൂം എടുക്കാം. പത്രം വാങ്ങിക്കാൻ തിരികെ വരുമ്പോൾ അയാളെ പിടികൂടാലോ. വേണ്ടല്ലേ? വേണ്ട, ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോണ്ട് വല്ല പ്രശ്നം ഉണ്ടാവോ? ഇല്ലേ, വേണ്ട. ഇതാ സാർ പത്രം. സാറേ, നമ്മൾ ഏത് സിനിമയുടെ സീഡിയാ കാണാൻ പോണത്? ഇല്ല, നോക്ക്. ഇപ്പത്തന്നെ ഈ ഫോട്ടോ പനാജി പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ ചെയ്യണം. യെസ് സർ. ആഹാ, നല്ല സുന്ദര മുഖം. ഇതുപോലെ സ്കോർപ്പിയോ എന്റെ മുഖം ഒന്ന് സുന്ദരനാക്കി തരാൻ പറ്റുമോ? പിന്നെ സുന്ദരനാക്കാൻ പറ്റും, പക്ഷെ തലക്കടി കിട്ടി ചാവേണ്ടി വരും. തൊപ്പി ഇരിക്കട്ടെ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. മേ കം ഇൻ സർ? യെസ്, ഇരിക്ക്. താങ്ക് യു സർ. എന്താ ഈ അന്വേഷണം? അയാള് താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് കിട്ടിയ ഒരു തുമ്പ് വെച്ച് ഗോവയിലെ പനാജി സ്റ്റേഷനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുമാത്രല്ല സാർ, ലോഡ്ജ് രജിസ്റ്ററിൽ നിന്നും കൊച്ചിയിൽ ഒരു അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാഴ്വേലയാകുമെന്നാണ് എന്റെ സംശയം. പരാതിക്കാരില്ല, കൊല്ലപ്പെട്ടത് ആരാണെന്നറിയില്ല,
ഇരുട്ടി തപ്പുന്നത് പോലെ പോയിട്ടെന്താ കാര്യം? DYSP വേണുഗോപാലിന്റെയും CI മോഹന്റെയും നാവിൽ നിന്ന് വീഴുന്ന പോലുള്ള വാക്കുകൾ ഞാൻ സാറിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഈ പഴുവേലയ്ക്കും കൂടി ചേർത്താണ് സാർ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ശമ്പളം തരുന്നത്. പരാതിക്കാരുണ്ടാവും, കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു സാർ. കൊല്ലപ്പെട്ട ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സാർ. സാർ, നടി സഞ്ജനയെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ കൂടിയാണ് ഞാൻ വന്നത്. കുറെ പേപ്പർ കട്ടിങ്സ് അയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയെന്ന് കരുതി. അത് വേണോ? വേണം സാർ. കുറെ പേപ്പർ കട്ടിങ്സ് കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല അത്. പിന്നെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ സാർ. നടിയുടെ അതേ മേൽവിലാസാണ് മരിച്ച ആള് ലോഡ്ജിൽ കൊടുത്തിട്ടുള്ളത്. അത് ശരി. ഇത്രയുമായ സ്ഥിതിക്ക് ഞാനും സഞ്ജനയെ പോയി കാണട്ടെ സാർ. ഷുവർ, തീർച്ചയായും. പക്ഷേ ഒന്നോർക്കണം, ആദ്യ ചിത്രത്തിൽ അഭിനയത്തിന് തന്നെ ദേശീയ അവാർഡ് വാങ്ങിയ നടിയാവള്. നിന്റെ മൊരടത്തരം ഒന്നും അവിടെ ചെന്ന് കാണിക്കരുത്. കിത്തനെ കരം പേട്ടി സാർ, കുട്ടിക്ക് കാര്യം പിടികിട്ടിയ പോടെ. ഞാനൊന്നും കട്ടില്ല. പോലീസ് ജീപ്പ് പറഞ്ഞിരുന്ന അടുത്ത സീനിലേക്കല്ലേ? ഫിലിം എത്രയാ വേസ്റ്റ് ആയത്? എല്ലാരും കൂടെ ചേർന്ന് ഈ സൂപ്പർ ദിനേശിന്റെ സൂപ്പർ പ്രൊഡക്ഷനെ വെറും പാപ്പർ പ്രൊഡക്ഷൻ ആക്കരുത്. അവിടെ നിന്ന് മാറാൻ പറയണം. ഈ ജൂനിയർ ആർട്ടിസ്റ്റേക്ക് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കും. ഹലോ സാർ, CI സത്യനാഥ്. എനിക്ക് നിങ്ങളുടെ നടിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പബ്ലിക് ആയിട്ട് ഇവിടെ വെച്ചൊന്നും പറ്റില്ല എന്ന് പറ. You carry on, Inspector. Thank you, sir. Okay. ഇതാണ് കുടുംബം വെക്കുന്ന ആള്. പ്രൊഡ്യൂസർ കണ്ടില്ലേ അല്പത്തറ? ഹലോ, ഐ എം CI സത്യനാഥൻ. യെസ്. എനിക്ക് സഞ്ജനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ. ഓക്കേ. താങ്ക് യു. ഡയറക്ടർ സാറേ, സംശയം വല്ലുണ്ടെങ്കിൽ ചോദിച്ചോണേ. ഇൻസ്പെക്ടർ ബൽറാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ IVCC സാറിനും ദാമോദരൻ മാഷിനും ഒക്കെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഞാനായിരുന്നേ. എല്ലാ ഡൗട്ടും? അങ്ങനെയൊന്നും ഇല്ല, ഏറെക്കുറെ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഈ 1.5 ഇഞ്ച് പൊക്കമുള്ളവരെയൊക്കെ പോലീസിൽ എടുക്കൂ. സാറെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? CD പ്രശ്നം. നിങ്ങളുടെ പടത്തിന്റെ ബാജ് CD നിങ്ങൾ തന്നെ ഇറക്കുന്നു എന്ന് കേട്ടല്ലോ. സത്യമായിട്ട് ഞാൻ ആ പണി നിർത്തി സാറേ. അത് പിന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ എന്റെ എല്ലാ പടങ്ങളും പെട്ടിക്കാത്തിരിക്കുന്നത് കൊണ്ട് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ CD ഇറക്കി പോയതാണ്. പക്ഷെ ഇതങ്ങനെ ചെയ്യില്ല, ഇത് കറക്റ്റായിട്ട് തിയേറ്ററിൽ എത്തും അല്ലേ? ഇയാളെ പരിചയമുണ്ടോ മിസ് സഞ്ജനയ്ക്ക്? രണ്ടു ദിവസം മുമ്പ് മണ്ണുത്തിക്ക് അടുത്ത് കൊല്ലപ്പെട്ട ആളുടെ ഫോട്ടോ ആണിത്. ഞാൻ ആ വാർത്ത ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു. അയാളുടെ ഡെഡ് ബോഡിയിൽ നിന്നും സഞ്ജനയുടെ ചിത്രങ്ങളുള്ള കുറെ പേപ്പർ കട്ടിങ്സ് കിട്ടിയിരുന്നു. അയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ കൊടുത്തിരുന്ന അഡ്രസ്സും നിങ്ങളുടേതായിരുന്നു. ഒന്നുകൂടി ഈ ഫോട്ടോ നോക്കിയേ, ചിലപ്പോ എവിടെങ്കിലും വെച്ചൊരു പരിചയം. നോ ഹോപ്പ്, ഒരു പിടിയും കിട്ടുന്നില്ല. കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെ ആരെങ്കിലും ആവാം അല്ലാതെ? അതെ അതെ, അങ്ങനെ ആവാം. ഒരു തമിഴ് പടത്തിൽ ഇത്തരം ഒരു കഥ വന്നിട്ടുണ്ട്. വെള്ളിത്തിരയിലെ നായികയെ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. സഞ്ജന കണ്ടിട്ടുണ്ടോന്ന് അറിയില്ലേ? ഇല്ല. ഏത് പടമാ അത്? പേരെനിക്ക് ഓർമ്മയില്ല. എന്നാലും ശല്യം സഹിക്ക വയ്യാതെ നായിക അയാളെ വക വരുത്തുന്നതായിരുന്നു അതിന്റെ ക്ലൈമാക്സ്. ഓക്കെ, താങ്ക് യു സഞ്ജന. ചില പാട്ട് സീനുകളിൽ ഡ്രസ്സിന്റെ അളവ് കുറച്ച് കുറയുന്നുണ്ടോന്നൊരു സംശയം. അതിപ്പോ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുമ്പോ. അത് നേരാ, കഥാപാത്രം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. പക്ഷെ ദേശീയ അവാർഡ് വാങ്ങിച്ച നടിയുടെ അഭിനയം ചിലപ്പോഴൊക്കെ ഓവർ ആകുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ മോളെ പോലീസുകാരൊക്കെ? അത് പിന്നെ ഒന്നുമില്ല, എന്റെ ഒരു ആരാധകന. ഓ, അത്രയുള്ളൂ. വരൂ. കൊല്ലപ്പെട്ട വിമലയുടെ അമ്മയ മരിയാറോയ്. ഇതെല്ലാം വിമലിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ എന്റെ വിമലിന്റെ
അമ്മയുടെ മകൻ ഇല്ലാതാക്കിയ ആളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ചോദിക്കുന്നേ. സഞ്ജനയും വിമലും തമ്മിൽ എന്താ ബന്ധം? ഗോവയിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫറായിരുന്നു എന്റെ മകൻ വിമൽ റോയ്. അവന്റെ അച്ഛനെ പോലെ വളർച്ചയുടെ നാളുകളായിരുന്നു അവന്. അവളെ കാണുന്നത് വരെ ലീലാമ്മയെ. ലീലാമ്മയോ? അതെ, ലീലാമ്മ. പനാജിയിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്ന സുധാകർ ഗൗഡയുടെയും ഒറ്റപ്പാലംകാരി ശാരദയുടെയും ഏക മകൾ, ഇന്നത്തെ പ്രസിദ്ധിയായ നടി സഞ്ജന. എന്റെ വിമലിനെ വലവീശി പിടിക്കുകയായിരുന്നു അവർ. അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധം. എന്റെ എതിർപ്പുകൾക്ക് യാതൊരു വിലയുമില്ലായിരുന്നു. പക്ഷേ അവൾ ചതിച്ചു. എന്റെ മോനിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടി. സാധാരണക്കാരിയായിരുന്ന അവൾ അറിയപ്പെടുന്ന മോഡലായി. പുതിയ വരുമാന മാർഗങ്ങൾ വന്നപ്പോൾ അവൾ അവനിൽ നിന്നകന്നു. പക്ഷേ എന്റെ മോൻ അവളെ അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ അവളെ തേടി. ഒരു ദിവസം രണ്ട് ചിക്കൻ ഫ്രൈ. ഓക്കേ സർ. ദീപ്, അവൾ അവിടെ ഇല്ല. ഇവിടെ ഇല്ല. എവിടെ പോയി വിളിച്ചാലും അവളെ കണ്ടിട്ടേ ഞാൻ പോവും. അവൾ എവിടെയാ? എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം അയാൾ മരിച്ചില്ല. പക്ഷെ കൊലപാതക ശ്രമത്തിന് 3 വർഷം അവൻ ശിക്ഷ അനുഭവിച്ചു. തിരിച്ചെത്തിയപ്പോഴേ അറിഞ്ഞത് മോഡലിംഗിലേക്ക് കൈപിടിച്ചുയർത്തിയ ലീല ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആകെ അറിയപ്പെടുന്ന പ്രസിദ്ധ നടിയാണെന്ന്. ആരോടൊന്നും പറയാതെ പോകുന്നത് അവൻ. പിന്നെ കേട്ടത് എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യണം. അവർക്ക് എന്റെ ഒന്നും എടുത്തൂടെ? ഇരി ഇരി, ആവശ്യമുള്ള വെട്ടി വിഴുങ്ങിക്കൊണ്ടിരി. അതെ, സഞ്ജനയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? എടോ, സഞ്ജന ഇല്ലാതെ ഒരു ഷോട്ടും പോലെ ഇല്ല ഈ സീനില്. അവൾ വേണ്ട. എന്നാലും ഒരു ഐഡിയ ഉണ്ട്. എന്ത്? സഞ്ജനയുടെ ഡൂപ്പ് നമുക്ക് കിട്ടാലോ? നന്നായിരിക്കും. എന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ഞാൻ മണ്ടൻ തന്നെയല്ലേ. വിവരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? കാശ് മുടക്കണം, ഇംഗ്ലീഷ് ഇത്രയും കേൾക്കണം. ഇതെവിടെ കൊണ്ടുപോകണം? ആദ്യം സഞ്ജന വന്ന് ഷോർട്ട് എടുത്തതിന് ശേഷം വല്ലതും കൊടുത്താൽ മതി കേട്ടാ. പോ. അന്നേ ഞാൻ പറഞ്ഞതാ നായികയായിട്ട് സഞ്ജന വേണ്ടെന്ന്. അതെങ്ങനെ? ഈ ഡയറക്ടർക്ക് ഷോർട്ട് വരണമെങ്കിൽ സഞ്ജന തന്നെ അഭിനയിക്കണമല്ലോ. ഇക്കണക്കിന് പോയ ഈ പടത്തിന്റെ വ്യാജ സീഡി ഞാൻ തന്നെ ഇറക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. സഞ്ജനയുടെ വീട്ടിൽ അന്വേഷിച്ചു. അതിരാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോയെന്ന പറഞ്ഞത്. പിന്നെന്താ, അവൾ ആവിയായി പോയ. കണ്ട, അടിക്കണ്, എടുക്കണില്ല. ഓക്കെ, അപ്പോ വിമൽ റോയ് അറിയില്ല എങ്കിൽ ഞാനൊരു പഴയ കഥ പറയാം. ഗോവയിലെ പ്രസിദ്ധനായ മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, സുന്ദരിയായ മോഡൽ ലീലാമ, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു തീവ്രമായ പ്രേമം. വിമലിന്റെ തികച്ചും ആത്മാർത്ഥമായ സ്നേഹമായിരുന്നുവെങ്കിലും ലീലയുടെ കണ്ണവന്റെ സമ്പത്തിലും അവൻ വഴി നേടാവുന്ന പ്രശസ്തിയിലും മാത്രമായിരുന്നു. അവളുടെ സ്വാർത്ഥത വിജയിച്ചു. പുതിയ പുതിയ ഓഫറുകളും കണക്ഷൻസും വന്നപ്പോൾ ലീല വിമലിനെ തഴയാൻ തീരുമാനിച്ചു. നിഷേധിക്കണ്ട മാഡം, ഞാനെല്ലാം അന്വേഷിച്ചറിഞ്ഞു. മരിച്ചയാളുടെ ഫോട്ടോയുമായി നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വന്നപ്പോൾ അയാൾ അറിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു അയാളെ നിങ്ങൾക്കറിയാമെന്ന്. എങ്കിൽ സഞ്ജന, ആ അമ്മയെ അറിയുമെന്ന് നോക്കി. ഇവിടെ തന്നെ എന്റെ മോനെ ഇല്ലാതാക്കിയത്. ഓ
സാർ, DYSP എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടി ചുമതലയുള്ള കേസാ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രസിദ്ധിയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇറ്റ് ഇസ് ടൂ മച്ച്. തട്ടിക്കൊണ്ടുപോയെന്നോ? അതെ സർ, ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ദിനേശൻ പരാതിയുമായിട്ട് എന്റെ സ്റ്റേഷൻ വന്നിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി ലൊക്കേഷനിൽ എത്തും മുമ്പ് സഞ്ജനെ തട്ടിക്കൊണ്ടുപോയെന്നു. ഓ, അങ്ങനെ തട്ടിക്കൊണ്ടു പോവുക എന്നല്ലല്ലോ നമ്മൾ പോലീസുകാർ പറയാറുള്ളത്. കസ്റ്റഡിയിൽ എടുക്കാന്നല്ലേ? അങ്ങനെയല്ലേ എന്റെ പെർമിഷൻ വാങ്ങിയിട്ടാ അയാൾ അത് ചെയ്തത്. സഞ്ജനയ്ക്ക് കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം എന്ന് അയാൾ എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. കൃത്യമായ ദിശയിലാണ് സത്യനാഥൻ അന്വേഷണം നടത്തുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തലചിറ്റി വീണ സഞ്ജന ഫസ്റ്റ് എയ്ഡും കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. തന്നെയുമല്ല, സ്ട്രോങ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടിയിട്ട് ആ കുട്ടിയെ ചോദ്യം ചെയ്യാവൂന്ന് ഞാൻ അയാൾക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. എന്റെ പ്രമോഷൻ പദ്ധതി ഉമ്മ ഉമ്മ ഉമ്മ. എന്താടാ നിന്റെ കയ്യില്? കയ്യിലോ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെന്താ നീ അവിടെ പറയണേ? അതെ, പുതിയ വേഷം ഇടാനായിട്ട് CBI സേതുരാമയ്യനായിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ല മറ്റേ, കറക്റ്റ് മമ്മൂട്ടിയല്ല. ഓക്കെ ബൈ. എങ്ങനെയുണ്ട് സാർ എന്റെ കണ്ടുപിടുത്തം? നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പുസ്തകങ്ങൾ ഈ ക്വാർട്ടേഴ്സിനകത്ത് കയറ്റാൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ അതല്ല സാർ, ഇതൊന്ന് നോക്കിയേ. അപ്പൊ ഫോട്ടോ പ്രചരിച്ചത് ഇന്റർനെറ്റിലൂടെയാ? അതെ സാർ, ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്നതുണ്ട് സാർ. എത്രയും വേഗം സൈബർ ക്രൈം സെല്ലിൽ കോൺടാക്ട് ചെയ്യണം. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഫോട്ടോസ് ഇന്റർനെറ്റിൽ എത്തിയതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ സാർ. ഏത് വേഷത്തിൽ സൈബർ ക്രൈം സെല്ലിൽ പോണം? ഇങ്ങനെ പോയാലോ? ഞാനും കണ്ടു ബുക്ക്. എനിക്കെല്ലാം മനസ്സിലായി മോനെ. എന്ത് മനസ്സിലായിന്ന്? നിനക്ക് കല്യാണപ്രായമായി. എന്താ പേര്? ജയേഷ്. ജയേഷേ, സിനിമാ നടി സഞ്ജനയുടെ വിവാദമായ ഫോട്ടോസ് ഇവിടുത്തെ ഇന്റർനെറ്റിലൂടെയല്ലേ പ്രചരിച്ചത്? എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലേ പൊന്നെ? ID പ്രൂഫ് ഇല്ലാതെ ആര് കമ്പ്യൂട്ടർ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ഗവൺമെന്റ് ഓർഡർ ഇല്ലേ? ഉണ്ട് സാർ, എല്ലാ രജിസ്റ്ററും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട്. എന്നത് നോക്കി പറടാ. കഴിഞ്ഞ മാസം 2-ന് 30-ന് ഏത് മറ്റവനാ നിന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് അത് ഒപ്പിച്ചെന്ന്? ഞാൻ പറയാം സാർ, ഫ്രെയിം ന്യൂസ് സിനിമ വരികയുടെ സബ് എഡിറ്റർ ചന്ദ്രനാ ആ ഫോട്ടോസ് കൊണ്ടുവന്നത്. കിട്ടാനുള്ള കിട്ടി കഴിഞ്ഞപ്പോ കുട്ടിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ചന്ദ്രനാണ് സാറേ താരം. താനാണോ ഇതിന്റെ MD? MD മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ പത്രാധിപരും ഞാനാ. ഫ്രെയിം ന്യൂസ് ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ ഫീൽഡ് മുഴുവൻ അറിയും. ചന്ദ്രൻ ഒരു സബ് എഡിറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാറേ. അയാളെ വിളി. ചന്ദ്ര, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സാറേ കാര്യം? പറയാം. ഇതാ സാറേ ചന്ദ്രൻ. ഈ ഫോട്ടോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചത് നിങ്ങളല്ലേ? അത് ദ്രോഹി. നീയൊക്കെ കൂടി ഈ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കല്ലേ? എന്റെ പേഴ്സണൽ ഫയലിലിരുന്ന ഫോട്ടോ ഞാനറിയാതെ എടുത്ത് ഇന്റർനെറ്റിൽ ഇടുക? സാറേ, സൈബർ ക്രൈം ആയത്, സൈബർ ക്രൈം. ഹലോ, സൈബർ ക്രൈം തെളിയിക്കാനല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്, അതിന് വേറെ ആളുകൾ വരും. ഓ, എനിക്കറിയാണ്ട് മറ്റൊരു കാര്യം. എന്താ സാർ? നിങ്ങളുടെ പേഴ്സണൽ ഫയലിലിരുന്ന ഫോട്ടോസ് നിങ്ങളറിയാതെ ഇയാള് പൊക്കി എന്ന് പറയുന്നത് കേട്ടു. എങ്ങനെ ആ ഫോട്ടോസ് നിങ്ങളുടെ പേഴ്സണൽ ഫയലിലെത്തി? അതിപ്പോ ബബ പോലെ തന്നോട് കോഴിക്ക് തീറ്റിടാനല്ല പറഞ്ഞത്. പറയണം മിസ്റ്റർ ജനാർദ്ദനൻ, ആ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറ. ഞാൻ പറയാം സാർ. വിമൽ റോയ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ എന്നെ വിളിച്ചു, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അയാൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു സാറേ. ജനാർദ്ദനൻ അല്ലേ? അതെ. എന്റെ കയ്യിൽ കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ഉണ്ട്. It's really exclusive too.
എന്ത് ഫോട്ടോകളാ ഉള്ളത്? മലയാള സിനിമയിലെ സൂപ്പർ നടി സഞ്ജനയുടെ ഹോട്ട് പിക്ചേഴ്സ്. നോ, ഞാൻ ഇത് വിശ്വസിക്കില്ല. ആ കുട്ടി അത്തരക്കാരിയല്ല. See this. It's a sample. How's it? ഈശ്വര, ഇനിയുള്ള ചിത്രങ്ങൾ ഇതിലും മനോഹരങ്ങളാണ്. മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അവൾ തുറന്നു കാട്ടാൻ മടിക്കുന്ന ശരീര സൗന്ദര്യം മുഴുവൻ പകർത്തിയെടുത്തിരിക്കുക. ഈ കവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയോ? യെസ്, 10 ലാക്സ്. അത് കിട്ടിയാൽ ആ നിമിഷം ഫോട്ടോസ്. നോ ബാർഗൈനിങ്. ഇതാണ് എന്റെ മൊബൈൽ നമ്പർ. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. അത്തരം ഫോട്ടോസ് ഫ്രെയിം ന്യൂസിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല, അതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചതും ഇല്ല. ഒരു പത്രപ്രവർത്തനായ നിങ്ങൾ ഈ കാര്യം എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? ഇത്തരമൊരു കാര്യം പുറലോകം അറിഞ്ഞാൽ സഞ്ജനയുടെ ഭാവി ഓർത്തിട്ടാ സാറേ. അന്ന് അയാൾ തന്ന ഫോൺ നമ്പർ കയ്യിലുണ്ടോ? എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചില്ല. ഓക്കെ, തൽക്കാലം ഞങ്ങൾ പോവാ. തിരിച്ചുവരും പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തോന്നി. സാറേ, ഇവനെ മൂന്നാർ നോക്കി രണ്ടര കൊടുത്ത് തൂക്കി അകത്തെടുത്തേ. ഇപ്പൊ വേണ്ട ബൽറാമേ, ഇനി നമുക്ക് അവളെ ഒന്നുകൂടി കാണണം. ആരേ സാർ? നടി സഞ്ജനയെ. വിഷമിക്കാതെ, ഹൈദരാബാദിൽ 3 ദിവസം നിന്ന് കഴിയുമ്പോ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അതെ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നല്ലേ ഗൗതമ സാർ പറഞ്ഞിരിക്കുന്നത്? ഹലോ. സഞ്ജന മാഡവും പരിവാരങ്ങളും കൂടി എങ്ങോട്ടാ യാത്ര? ആരാ സംസാരിക്കുന്നേ? ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാടുത്തിയേ. എവിടേക്കാ യാത്ര? അറിഞ്ഞിട്ട് നിങ്ങക്കെന്താ കാര്യം? എനിക്കെന്താ കാര്യം അറിയണമെന്നുണ്ടെങ്കിലേ ഏടത്തി പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാ മതി. ഉസ്മാനെ, പോലീസ്. ഒന്ന് വേഗം പോടോ. അവരോട് പതുക്കെ പോകാൻ പറ. ഇത് പോലീസ് വണ്ടിയാണ്, എല്ലാം കഴിയുമ്പോ എത്തുള്ളൂ. നീ ഇങ്ങോട്ട് മാറിയെന്നേ. ഓ, എന്നാ പിടിച്ചോ. ഒന്ന് വേഗം പോ സാറേ. എനിക്കിന്നൊരു പുതിയ കഥയാണ് കേൾക്കേണ്ടത്. ഏത് പെൺകുട്ടിയും മോഹിച്ചു പോകുന്ന പേഴ്സണാലിറ്റിയുള്ള മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, അയാളുടെ മുമ്പിലെത്തിയ സുന്ദരിയായ മോഡൽ ലീല, അത്രയും ഭാഗം ഓക്കെ, ക്ലിയർ. പിന്നെന്താണ് സംഭവിച്ചത് പറയൂ. ഏത് പെൺകുട്ടിയും പോലെ ഞാൻ സ്നേഹിച്ചു വിമലിനെ, 100% സിൻസിയറായിട്ട് തന്നെ. പക്ഷേ എന്നോട് അയാൾ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. താടി കളിക്കല്ലേ, കാണാനില്ല. നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരും. Oh.
എന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റിക്കുന്ന അനുഭവമായിരുന്നു അത്. കുഴഞ്ഞു വീണ എന്നെ അർത്ഥനഗ്നിയാക്കി ചിത്രങ്ങൾ എടുക്കുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ചോദിക്കാൻ ഞാൻ അയാളുടെ സ്റ്റുഡിയോയിലെത്തി. അന്നാണ് ഞാൻ അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത്. പറയടാ എന്തിനാ നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി, ഞാൻ വെറുതെ ജസ്റ്റ് ഫോർ ഫൺ, ദാറ്റ്സ് ഓൾ. ഞാൻ ഇത് വിശ്വസിക്കില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? പറയടാ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? പറയാതെ നിന്നെ ഞാൻ വിടില്ല. ഏയ് വെയിറ്റ്, എന്തിനാ ഈ ഫോട്ടോസ് എന്ന് നിനക്ക് അറിയണമല്ലേ. ഇറ്റ്സ് മൈ ബിസിനസ്. ഈ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്തിരിക്കാൻ വേണ്ടി നീ എനിക്ക് വഴങ്ങും, പിന്നെ ഞാൻ പറയുന്ന പലർക്കും. അതിനുശേഷം ഫോട്ടോ വെച്ചുള്ള അവന്റെ ഉപദ്രവം വർദ്ധിച്ചു. ഒരു ദിവസം എന്നെ തേടി ഞങ്ങളുടെ റെസ്റ്റോറന്റിലെത്തിയ അയാൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ തലയടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് മാനം രക്ഷിക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഞങ്ങൾ ഗോവ വിടാൻ തീരുമാനിച്ചു. പിന്നെ അറിയാമല്ലോ, ലീല സഞ്ജനിയായി, മലയാളികളുടെ ഇഷ്ടതാരമായി. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ വാങ്ങി. കുടുംബസദസ്സുകളുടെ പ്രിയ നായികയായി പേരെടുത്ത് വരുമ്പോഴാണ് വീണ്ടും അയാൾ എന്താ നിർത്തി കളഞ്ഞത്? പറഞ്ഞോളൂ. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഹൈവേ സൈഡിൽ ഒരു അജ്ഞാത മൃതദേഹം എന്ന വാർത്തയില. ലീലാമ്മ സഞ്ജനയായി കേരളക്കാരെ കീഴടക്കുമ്പോൾ വിമൽ റോയ് ഗോവ ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ കേരളത്തിലേക്ക് വന്നത് ഹൈവേ സൈഡിൽ അജ്ഞാത മൃതദേഹമായിട്ട് കിടക്കാനായിരുന്നില്ല, പഴയ ലീലാമയെ കാണാനായിരുന്നു. ശരിയല്ലേ? ഞാൻ പറയാം സർ. മേഡത്തിനൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. താങ്ക് യു. പോയി റൂം തുറന്നോളൂ. ആ ഫോട്ടോസും കൊണ്ടായിരുന്നു അയാളുടെ വരവ്. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവ പരസ്യപ്പെടുത്തുന്നായിരുന്നു അയാളുടെ ഭീഷണി. ഞാൻ ഒരുപാട് ആലോചിച്ചു. അയാൾ ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. ഒടുവിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് വിമലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പണവുമായി ഞാൻ ചെന്നു. പറഞ്ഞ പണം മുഴുവൻ ഇതിനകത്തുണ്ട്. Your photos are negatives. ഗുഡ് ബൈ. നിങ്ങളുടെ നിഴൽ പോലും ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? പണം മാത്രം തന്നെ എന്നെ അങ്ങ് ഒതുക്കാമെന്ന് കരുതി ഒന്നി. ഈ ഒരു രാത്രിയിലെങ്കിലും എനിക്ക് നിന്നെ വേണം. ഉമ്മ!
ഞാൻ കൊന്നു എന്റെ ഈ കൈ കൊണ്ട്. കൃത്യം ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു സഹായി ഉണ്ടായിരുന്നു. ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്നത് ആരാന്ന് കൂടി പറയുന്നല്ലേ നല്ലത്. ഇല്ല, എന്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല. ഞാനാ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാവനെ. ഓക്കെ, ആ ഫോട്ടോസ് നെഗറ്റീവ് എന്ത് ചെയ്തു? രാത്രി തന്നെ ഞാനതൊക്കെ കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയ 10,000 രൂപ തിരിച്ചെടുത്തോ? ഇല്ല, ആ നേരത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ അഡ്വക്കേറ്റ് സേതുലക്ഷ്മി, സഞ്ജയുടെ ലീഗൽ അഡ്വൈസറാണ്. എന്തായി സാറിന്റെ ചോദ്യം ചെയ്യൽ? സഞ്ജയനെ കൊണ്ട് കുറ്റമല്ല സമ്മതിപ്പിച്ചോ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഈ അഭിനേത്രിയെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു കൊടും ക്രിമിനലിനെ പോലെ വഴിയിൽ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇതിന് തക്കവണ്ണം എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അന്വേഷണ ചുമതലയുള്ള DYSP പോലും അറിയില്ല എന്ത് ലാഭത്തിന് വേണ്ടിയാ തന്റെ സബോർഡിനേറ്റ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. നിങ്ങൾ ആരാന്ന നിങ്ങളുടെ വിചാരം? ചൂടാവാതെ മാഡം, എന്താ പ്രശ്നം പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. സഞ്ജനയുടെ മുൻകൂർ ജാമ്യം ഇത് കിട്ടാൻ ഒരല്പം വൈകി. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഈ കുട്ടിക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇത് വാങ്ങി ഇവിടെ ഇറക്കി വിടണം മിസ്റ്റർ. മുൻകൂർ ജാമ്യം മാഡത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇത് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന മുമ്പ് ഞാൻ എന്റെ ചെറിയ ശീലം പറയാം. എന്നോട് 4 വർത്തമാനം പറയുന്നവരോട് ഞാൻ തിരിച്ചെട്ടു പറയും. മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീരൂപം പോലെ ആയതുകൊണ്ട് ഒരു ചെറിയ റിഡക്ഷൻ ഞാൻ ആരേ പറയുന്നുള്ളൂ. സിനിമാ നടി സഞ്ജനയ്ക്കും അഡ്വക്കേറ്റ് സേതുലക്ഷ്മിക്കും ഒരു നേരം മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി പീഡികത്തിണയിൽ ഇരട്ടിൽ ശരീരം വിൽക്കുന്ന പൊടിയാടി സരസുനും ഒരു നിയമ ഒരൊറ്റ നിയമം, അത് ക്രിമിനലാണെന്ന് തോന്നിയാൽ സത്യം കൈകാര്യം ചെയ്യുന്ന ഒരേ രീതിയിലാ. വേണ്ടി വന്നാൽ മേഡത്തിന്റെ കയ്യിലേക്ക് മുൻകൂർ ജാമ്യം കീറി കാറ്റി പറത്തിട്ട് എനിക്ക് കുട്ടി വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. കാരണം കൊല ചെയ്തത് ഈ കുട്ടിയാണെന്ന് സമ്മതിച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിന്ന് വാതി കടിച്ചിക്കാതെ ഈ സാധനത്തിനും കൊണ്ടുപോ. ഞാൻ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല. കിത്തരം പെട്ടി കുട്ടിക്ക് കാര്യം പിടിയിട്ട്. പ്രതി കുറ്റം സംഭവിച്ച സ്ഥിതിക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കാതെ കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് DYSP എന്നുള്ള നിലയ്ക്ക് സഞ്ജയെ കസ്റ്റഡിയിൽ എടുക്കാൻ എനിക്ക് അനുവാദം തരണം സാർ. ജനം വയലന്റാണ്. ഇപ്പൊ ആര് ചത്താലും ഏതെങ്കിലും ഒരു പാർട്ടി ഏറ്റെടുക്കല്ലേ. മോളിൽ നിന്നുള്ള ഫോൺ കോൾ കാരണം എന്റെ ചെവി അടഞ്ഞു. എന്ത് എക്സ്പ്ലനേഷനാ സത്യ തനിക്ക് തരാനുള്ളത്? സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലയിലേറ്റ മാരകമായ അടിയാണ് മരണകാരണം. അതുകൊണ്ട് തന്നെ സഞ്ജനയ്ക്ക് ഒരു സഹായം ഉണ്ടായിരുന്നതായി നമുക്ക് സംശയിക്കാം. അയാളെ രക്ഷിക്കാൻ അവൾ കുറ്റം സ്വയം ഏറ്റതാവാം. അങ്ങനെയാണെങ്കിൽ പോലും സഞ്ജന വിമൽ റോയ്ക്ക് നൽകിയെന്ന് പറയുന്ന 10,00,000 രൂപ അവിടെ പോയി എന്നറിയില്ല. അതുകൊണ്ട് കൊലപാതകത്തിൽ രണ്ടാമതൊരാൾ കൂടി ഉണ്ടെന്നാണ് എന്റെ നിഗമനം. ഹലോ സാർ, ആ കാര്യം തന്നെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ല, നടിയാണെന്നുള്ള യാതൊരു ആനുകൂല്യം കൊടുക്കുന്നില്ല സാർ. നഗ്നമായ നിയമലംഘനമാണ് CI സത്യനാഥൻ നടത്തിയിരിക്കുന്നത്. കൊലപാതകം ചെയ്തത് നടി സഞ്ജനയാണെന്ന് വ്യക്തമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഈ അമ്മയുടെ കണ്ണീരിനോട് കാണിക്കുന്ന അവഹേളനമാണ്. ഇതിങ്ങനെ തുടർന്നു പോകാൻ നമുക്കാവില്ല. ശക്തമായ ഒരു പ്രക്ഷോഭ പരമ്പര തന്നെ തുടങ്ങാൻ ഈ ആക്ഷൻ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. വിമൽ റോയെ കൊന്നത് സഞ്ജനയാണെന്ന് ഉറച്ചു പറയാൻ എന്താ കാരണം? ആക്ച്വലി ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ സഞ്ജനയുടെ കുറെ വൃത്തികെട്ട ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണത്. ഓഹോ, സിനിമയിൽ വരുന്നതിന് മുമ്പ് എവിടൊക്കെയോ അഴിഞ്ഞാടി നടന്ന കാലത്തുള്ളത്.
അത് കൈക്കലാക്കാൻ വേണ്ടി അവൾ അവരെ തട്ടിയത് തന്നെ ഉറപ്പാ. പോലീസ് ഓഫീസർ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇതൊക്കെ അയാളോട് പറഞ്ഞതാ. പിന്നെ എന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്കറിയില്ല, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാണും. No more explanations. പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യണം. സാർ, സാർ എന്താ ഈ പറയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് കോടതിയിലെത്തിയാൽ അത് തള്ളിപ്പോകും. പതിവ് പോലെ കേരള പോലീസിനെ കുറെ ശകാരിച്ചിട്ട് അവർ വേറെ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കും. അല്ലെങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. 24 മണിക്കൂറിനകം അറസ്റ്റ് നടന്നില്ലെങ്കിൽ വേറെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനം. സാർ, ഒരാഴ്ച കൂടി, 7 ദിവസം, അതിനുള്ളിൽ കേസ് ഞാൻ തെളിയിക്കും. ഒരാഴ്ചയൊന്നും പറ്റില്ല. 24 മണിക്കൂറിനകം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. 24 മണിക്കൂറിനകം എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ലീവ് എടുത്ത് നാട്ടിൽ പോകാനേ പറ്റൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. കൊള്ളാം സാറേ. മര്യാദയ്ക്ക് നാട്ടിൽ കിടന്ന എന്നെ ഉപദേശിച്ച് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാനായിട്ട് സൃഷ്ടിച്ച കേസ് ഇത്രയും ഒക്കെ ആക്കി വെച്ചിട്ട് ഇപ്പതേ തിരിച്ചു പൊക്കോളാൻ. ഇപ്പൊ സത്യനാഥൻ ആരായി സാറേ? എസ് പി ഫിലിപ്പ് തരകൻ സാർ. ശരി സാർ, ഓക്കെ. കേസ് CBI വിട്ടുന്നു. Yes. I'm Nandini Verma from CBI. Oh. You carry on. Take your seat. Thank you. Vimal Roy vada case inde anveshanam oru lady kaanu nu kettirunnu. Pakshe aalithra cherpaanu nu karidilla. Sir, eniki karyathil Kerala police inde ella help venam. Thirchiyayum. Ee case il ningale help cheyan patti oru aalu CI Sathyanathan aanu. Highway side il kandathiya dead body സാധാരണഗതിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുകൊടുക്കുന്നതോടെ അവസാനിക്കേണ്ട ഒരു കേസ്. അത് ഇത്രയും ആക്കിയത് സത്യനാണ്. കേസ് തെളിയിക്കാൻ 7 ദിവസം കൂടെ സമയം നൽകണമെന്ന് സത്യൻ എന്നോട് ആവശ്യപ്പെട്ടതാ. പക്ഷേ 7 ദിവസം കൊണ്ട് ഈ കേസ് തെളിയുമായിരുന്നെങ്കിൽ അയാൾക്കത് നേരത്തെ ആകരുതായിരുന്നു. അതെ. എന്നാലും മർഡറിന്റെ ഫുൾ ഡീറ്റെയിൽസുമായി ഞാൻ സത്യനെ നിങ്ങളുടെ ഓഫീസിലേക്ക് അയക്കാം. എന്തു പറയുന്നു? ഓക്കേ സർ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ആദ്യം ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. സഞ്ജനയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഗ്രാൻഡ് ആയല്ലോ നമ്മുടെ താൽക്കാലിക ഓഫീസ്. മുകളിൽ താമസം, താഴെ ഓഫീസ്. ഗ്രേറ്റ്. മേ കമിങ്? യെസ്. ഐ എം സത്യനാഥൻ. വിമൽ റോയ് വധക്കേസിന്റെ അന്വേഷണ ചുമതല എനിക്കായിരുന്നു. എസ് പി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെ കുറിച്ച്. വരൂ. മാഡത്തിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് തരേൻ സാർ എന്നോട് പറഞ്ഞു. എനിക്ക് ചോദിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയോ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നോ 7 ദിവസത്തിനകം പ്രതിയെ കണ്ടെത്തുമെന്നോ ഒക്കെ തരകൻ സാർ പറഞ്ഞു. അതെന്താണെന്നറിയാൻ വരാൻ പറഞ്ഞതാ. മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല മാഡം, ചില സംശയങ്ങൾ. അതൊന്ന് ക്ലിയർ ചെയ്താൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഓ, സംശയങ്ങളും വിശ്വാസങ്ങളും. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് പൊതുവെ അന്ധവിശ്വാസികളാണല്ലോ. അതിന്റെ പുറത്താണോ 7 ദിവസം കൊണ്ട് എന്തോ ബ്ലാക്ക് മാജിക് കാട്ടി പ്രതിയെ കണ്ടെത്താമെന്ന് വീരവാദം അടിച്ചത്? ഹാവ് എ സീറ്റ്. പൊതുവെ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടാറില്ല. പിന്നെ
തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ രക്ഷിക്കലാണല്ലോ നിങ്ങളുടെ പ്രധാന ഡ്യൂട്ടി. എന്താ അങ്ങനെ വല്ല സഹായം ചെയ്തു വെച്ചിട്ടാണോ ഈ വരവ്? അങ്ങനെ കേരള പോലീസിന് അടച്ചു കുറ്റം പറയരുത് മാഡം. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുപ്പായം തെളിവുകൾ നശിപ്പിക്കാനോ പ്രതികളെ രക്ഷിക്കാനോ അല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനം നികുതിയായി നൽകുന്ന വിയർപ്പിന്റെ മണമുള്ള നോട്ടുകളാ ഞങ്ങൾ ശമ്പളമായി എണ്ണി വാങ്ങിക്കുന്നതെന്ന് ഉറച്ച വിശ്വാസമുള്ളവനാ ഞാൻ. കൂൾ ഡൗൺ മിസ്റ്റർ സത്യനാഥൻ, ഞാൻ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങള് സി ബി ഐക്കാർ കേരള പോലീസിന് ഒരു അബ്രിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള പോലീസിനെ കുറിച്ച് ഇത്തരം ഒരു മുൻവിധി വെച്ച് പുലർത്തുന്ന സി ബി ഐയിൽ ഇതൊന്നുമില്ലേ? കോട്ടയത്ത് തിരുവസ്ത്രം അണിഞ്ഞൊരു കർത്താവിന്റെ മണവാട്ടി കൊല്ലപ്പെട്ടിട്ട് വർഷം 16 ആയി. വർഷാവർഷം മാറി വരുന്ന സി ബി ഐക്കാരന്റെ കേസ് തെളിയിച്ചില്ല. എന്തിനാ കേസ് തെളിയിക്കുമെന്ന് തോന്നി ഓഫീസറെ പുകച്ച് പുറത്തിയാടിച്ചത്? ഇവിടുത്തെ പരമോന്നത കോടതി വരെ കുറ്റപ്പെടുത്തിയില്ലേ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ? ചൂടാവല്ല മാഡം, പഴയ കാലമൊന്നല്ല. പോക്കറ്റടിക്കാരന്റെ പോക്കറ്റിൽ കഴിയുന്ന പോലീസിനും കേന്ദ്രമന്ത്രിമാർക്ക് പാദസേവ ചെയ്യുന്ന ചില പരമോന്നത അന്വേഷണ ഏജൻസി ഓഫീസർമാരൊക്കെ ലൈവായി പൊതുജന മധ്യത്തിൽ നിർത്തി തൊലിയിരിച്ച് കാട്ടം മത്സരിക്കുന്ന ടി വി ചാനലിന്റെ കാലാത്. പത്രം വായിക്കുന്ന ടി വി കാണുന്ന കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം സി ബി ഐയും കേരള പോലീസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന്, രണ്ടില് നന്മയും തിന്മയുണ്ടെന്ന്. ഇതാ ഈ ബ്ലാക്ക് മേജിക്കാരന്റെ വിയർപ്പിന്റെ ഫലാത്, വേണമെങ്കിൽ ഉപയോഗിക്കാം. മാഡത്തിന്റെ മുമ്പിൽ വന്ന് ഇത്രയൊക്കെ സംസാരിക്കാൻ കാരണം കേരള പോലീസിനെ കുറിച്ചുള്ള വൃത്തികെട്ട മുൻവിധികൾ ഈ നാവിൽ നിന്ന് കേട്ടതുകൊണ്ടാ. ഈ കാക്കിക്കുപ്പായത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് മുതൽ ഇതൊന്ന് ഊരി വെക്കുക, ഒരു ലോങ് ലീവ്. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മാഡത്തിന്റെ ഒന്ന് അനുമതി ഇല്ലാതെ ഞാനും അന്വേഷിക്കാൻ പോയി കേസ് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് കാണാം. എല്ലാവരും കാണണമെന്ന് പറയാറുള്ളു മാഡം, ആരും കാണിക്കാറില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. പൂവാടി പെണ്ണെ, പൂവാടി പെണ്ണെ, അച്ഛനെ കാണാം പൂവാടി പെണ്ണെ, അച്ഛപ്പം കൊയിലപ്പം വാട്ടപ്പം ചുട്ടിയിട്ട് അച്ഛനെ കാണാം പൂവാടി പെണ്ണെ, പൂവാടി പെണ്ണെ. ഇക്കൊല്ലം നമ്മള് തോറ്റം കളിച്ചില്ല, തോറ്റം കളിപ്പാട്ട് തൊപ്പനമായി, ആണ്ട് പിറന്നലതാവില്ല പെണ്ണെ, അച്ഛനെ കാണാം പൂവാടി പെണ്ണെ, പൂവാടി പെണ്ണെ, പൂവാടി പെണ്ണെ, അച്ഛനെ കാണാം പൂവാടി പെണ്ണെ, അച്ഛപ്പം കൊയിലപ്പം വാട്ടപ്പം ചുട്ടിയിട്ട് അച്ഛനെ കാണാം പൂവാടി. എടാ ഇത് വെറുതെ, വലിയ വലിയ സാറുമാർക്ക് മൈൻഡ് ഫ്രഷ് ആകണമെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പിന്നെ പൂന അവിടെ ഒക്കെ പോണം. പക്ഷെ സത്യനാഥന്റെ മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള പാടത്തെ പണികളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കണത്. ലോങ് ലീവ് എടുത്ത് കേസ് അന്വേഷിക്കാന്ന് കരുതിട്ടില്ലേ? ഞാനും ലീവ് എടുത്ത്. ലീവ് എടുത്തത് കേസ് അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാ, പക്ഷേ ചില പോയിന്റ്സ് ക്ലിയർ ചെയ്യാണ്ട്. അതെന്താ? കൊല നടന്ന ആ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഫോൺ കോൾ, വിമൽ മരിച്ചു കിടന്ന ആ കെട്ടിടത്തിൽ അങ്ങനെ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടാൽ സാധാരണഗതിയിൽ അത് ഉടനെ അങ്ങ് പുറത്തറിയാൻ വഴിയില്ല. മർഡർ നടന്ന ഏതാനും മിനിറ്റുകൾക്കകം ഒരാളത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണമെങ്കിൽ ഒരുപക്ഷെ അയാളാകാം സഞ്ജനയുടെ സഹായിയായി അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അല്ല സാറേ, അയാളെ കൊലപാതകത്തിന് സഹായിച്ചെങ്കിൽ അയാൾ തന്നെ പോലീസിന് വിവരം അറിയിക്കോ? കുടുങ്ങൂലേ. സഞ്ജൻ ഒരിക്കലും തന്റെ പേര് പറയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളായി കൂടെ അത്. എന്നാൽ അയാൾക്ക് സഞ്ജനയെ കൊടുക്കണമെങ്കിലോ? മനസ്സിലായില്ല സാർ. അരണ്യോ അല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇടോ സിനിമാ ഫീൽഡ് അല്ലേ, പോരാത്തേന് ഹൽവ പീസ് പോലത്തെ ഒരു പെണ്ണും ചില ചുറ്റിക്കളികൾ അവൾക്കുള്ളതായിട്ട് ന്യൂസ് കേട്ടിരുന്നു ആ സംവിധായകൻ ഗൗതമനുമായിട്ട്. അയാൾക്കാണെങ്കിൽ ഭാര്യയും മക്കളും ഉണ്ട്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അങ്ങനെ വന്നാ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? അവളെ കൊടുക്കാൻ കിട്ടിയ അവസരം വെറുതെ കളയോ? കിത്തന കരം ബേട്ടി, എന്തോ കുട്ടിക്ക് കാര്യം പിടികിട്ടി. നന്ദിനി വർമ്മ ഫ്രം സി ബി ഐ. യെസ്. സഞ്ജനയുടെ മൊഴി പോലെ കുത്തിയത് അവളാകാമെന്ന് വിശ്വസിച്ചാൽ പോലും തലക്കേറ്റ മാരകമായ അടിയാണ് വിമലിന്റെ മരണകാരണം. സോ സഞ്ജനയ്ക്കൊരു സഹായം ഉണ്ടായിരുന്നു. അവൾക്ക് ഏറെ അടുപ്പമുള്ള ആളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ സംശയിക്കാം. അങ്ങനെ ഏറെ അടുപ്പമൊന്നുമില്ല മാഡം, ഒരു ഡയറക്ടറും ഒരു ഹീറോയിനും, യു നോ വാട്ട് ഐ മീൻ, ഇസ് നാല് പടങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഒരു അടുപ്പം, അത്രേ ഉള്ളൂ. അപ്പോ ഇതോ ഈ മഞ്ഞപത്രക്കാരൻ മാത്രമേ ഇങ്ങനൊരു ന്യൂസ് എഴുതിയിട്ടുള്ളൂ. എനിക്ക് രണ്ടുപേരെയും വിശ്വാസ. ഈ വീട്ടിൽ പോലും ഏത് പാതിരാത്രിക്കും ഞാൻ ആ കുട്ടിക്ക് ഒരു മുറി മാറ്റിവെച്ചിട്ടുണ്ട്.
അതെ, സത്യമാണ് മാഡം. ഫ്രെയിം ന്യൂസ് ജനാർദ്ദനൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോലെ സഞ്ജനയും അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രെയിം ന്യൂസ് ജനാർദ്ദനൻ. പന്നികൾ കൂട്ടം കൂട്ടമായി വരുവേ, ആന സിംഗം സിംഗിളത്താൻ വരുവേ. യെസ്, ഈ നമ്പറിന്റെ കഴിഞ്ഞ 3 മാസത്തെ ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോളുകളുടെ ഡീറ്റെയിൽസ് വേണം. ഞാൻ ഈ വെസ്റ്റിലെ സി ഐ ആ. ഈ നമ്പറിന്റെ പ്രിന്റ് ഡീറ്റെയിൽസ് ഇപ്പോ ഒരു സി ബി ഓഫീസർ വന്ന് വാങ്ങിച്ചു പോയതേ ഉള്ളൂ സർ. സി ബി ഐ നമ്മളെക്കാൾ ഒരുപടി മുമ്പിലുള്ളോട് ബൽറാമേ. പറവില്ല സർ, നമ്മ ലേറ്റസ്റ്റ് എന്തായാലും ലേറ്റസ്റ്റാ വരുവേ. നാ 1 തടവ് സ്വന്തം 150 തടവ് സ്വന്തം മാതിരി. സാറിന്റെ നിഴൽ പോലെ എന്നും കൂടല എന്നോട് ഒരുമാതിരി ദേവസ്വം മന്ത്രി സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. ഏ സാറിന്റെ കറുപ്പത്തെ, നിന്റെ അച്ഛന്റെ പേരെന്ന? കുമാരൻ. അല്ലാതെ മമ്മൂട്ടി ഒന്നല്ലോ. എങ്ങനെ ഉണ്ടാവുള്ളൂ? യാറ് അല്ല ബാരാ സാറെ പ്രതി. ജനാർദ്ദനൻ, ചീഫ് എഡിറ്റർ, ഫ്രെയിം ന്യൂസ് സിനിമ വാരിക. നടി സഞ്ജനയും ജനാർദ്ദനുമായിട്ട് എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തിനാ കുട്ടിയെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ഗോസിപ്പുകൾ എഴുതിയുണ്ടാക്കിയത്? ഗോസിപ്പോ? ഫ്രെയിം ന്യൂസിലോ സത്യം സത്യമായിട്ടേ ഞങ്ങൾ എഴുതാറുള്ളൂ. ഇത്ര സത്യസന്ധനായ ജനാർദ്ദൻ എന്തിനാ വിമൽ റോയിയെ കൊന്നത്? ഞാനോ? യെസ്, താൻ തന്നെ. തന്റെ മൊബൈൽ ബില്ലിന്റെ കോപ്പി. വിമൽ കൊല്ലപ്പെട്ട ദിവസം 6 പ്രാവശ്യം താനൊരു മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ വിമലിന്റെ പ്രീപെയ്ഡ് കണക്ഷൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വിമൽ കൊല്ലപ്പെട്ട ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. ശരിയല്ലേ? ഞാൻ കൂടുതൽ തപ്പിത്തടയേണ്ട മിസ്റ്റർ ജനാർദ്ദനൻ. തന്റെ മൊബൈൽ ബിൽ ഇതിനെല്ലാം തെളിവാ. ഇനി പറ, താൻ കേരള പോലീസിനോട് പറഞ്ഞ് നിർത്തിയെടുത്തു നിന്ന്. വിമൽ ഫോട്ടോകൾക്ക് 10 ലക്ഷം രൂപ ചോദിച്ചു. എന്നിട്ട് സി ബി ഐയിൽ 3-ാം മുറ ഇല്ലെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതാ നല്ലത്. ഞാൻ പറയാം മാഡം, ആ ചെറുപ്പക്കാരനെ കണ്ട ശേഷം ഞാൻ കൂടുതൽ ആലോചിച്ചു. ആ ചിത്രങ്ങൾ പണം കായ്ക്കുന്ന മരമാണ്. വാരികയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. ഞാൻ അയാളെ തിരിച്ചു വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചപ്പോ ഹൈവേയിൽ മണ്ണുത്തിക്കടുത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പഴയ ഓട് ഫാക്ടറിയിൽ എത്താൻ അയാൾ പറഞ്ഞു. അതനുസരിച്ച് ചോദിച്ച പണവുമായി ഞാൻ അവിടെ എത്തി. ആ നേരത്തെ പരിഭ്രാന്തിയിൽ ആദ്യം തോന്നിയത് പോലീസിന് വിവരം അറിയിക്കാനാ. ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ കോളിന് തൊട്ടു മുൻപും അതിനുശേഷവും ജനാർദ്ദനൻ ഒരു മൊബൈലിലേക്ക് വിളിച്ചിരുന്നല്ലോ, അതാരെയാ? അത് പിന്നെ എന്റെ ഭാര്യ ലളിതാബായിയുടെ നമ്പറാ. സത്യത്തിൽ അവള എന്നോട് പോലീസിൽ വിവരം അറിയിക്കാൻ പറഞ്ഞു. ഭാര്യ എന്ത് ചെയ്യുന്നു? അവളൊരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുക പോകുന്നതിനടുത്ത്. ലളിതാബായ് ആയുർവേദ സെന്റർ. വിമലിന് നൽകാനുള്ള പണം എവിടുന്ന കിട്ടിയത്? അത് പിന്നെ എന്റെ ഭാര്യയുടെ പേരിലുള്ള ഹോസ്പിറ്റൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയത്. ഏത് സ്വകാര്യ സ്ഥാപനം? റെഡ്ഡിയർ ഫൈനാൻസിയേഴ്സ്. എന്നാ പണം വാങ്ങിയത്? അത് അന്ന് തന്നെ, ആ പയ്യൻ മരിച്ച ദിവസം. അതായത് മെയ് 5. റെഡ്ഡിയർ ഫൈനാൻസിയേഴ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞു പറയൂ. 0487. എനിക്ക് നല്ല ഓർമ്മയില്ല മാഡം. മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് നോക്കിയേ. 2633355. അപ്പൊ കാണാപ്പാട് അറിയാവുന്ന നമ്പറാ, അറിയില്ല എന്ന് പറഞ്ഞതല്ലേ. ഹലോ, റെഡിയ ഫൈനാൻസസ്, ദിസ് ഈസ് നന്ദിനി വർമ്മ ഫ്രം സി ബി ഐ. മെയ് 5-നോ അതിനു മുൻപോ അങ്ങനെ ഒരു ലോൺ മിസ്റ്റർ ജനാർദ്ദനൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് വിമലിന് കൊടുക്കാനുള്ള പണം കിട്ടിയത്? അത് ഞാൻ പറയാം.
₹1,00,000 ചെല്ലാമെന്ന് പറഞ്ഞിട്ട് താൻ പണമില്ലാതെ പോയി. വിമലിനെ വകവരുത്തി ആ ഫോട്ടോസ് കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ എത്തിയപ്പോ കണ്ടത് സഞ്ജനയുടെ കുത്തേറ്റ് കിടക്കുന്ന വിമലിനെ. പിന്നെ എല്ലാം എളുപ്പം കഴിഞ്ഞു. വിമലിനെ കൊന്നിട്ട് സഞ്ജന അയാൾക്ക് കൊടുത്ത പണവുമായി ഈ ജനാർദ്ദനൻ പോന്നു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആ പണം കണ്ടിട്ടുകൂടിയില്ല. നിഷേധിക്കണ്ട. സംഭവം നടന്നതിന്റെ പിറ്റേന്ന്, അതായത് മെയ് 6, റെഡ്ഡിയർ ഫൈനാൻസേഴ്സിൽ തന്റെയും മഞ്ഞപത്രം ഫ്രെയിം ന്യൂസ് പ്ലഡ്ജ് ചെയ്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത ₹600,000 പലിശയും കൂട്ടുപലിശയടക്കം താൻ സെറ്റിൽ ചെയ്തു. ശരിയല്ലേ? കൂടുതൽ തെളിവുമായി ഞങ്ങൾ വരുമ്പോ താൻ ഇവിടെ തന്നെ കാണണം. ഓക്കെ. ഇതില് ഇവിടുന്ന് സമ്മതിക്കണം. സാറേ, അവരിപ്പോ വന്നിട്ട് പോയി, എന്നെ പിടിച്ച് കൊറേ കൊടഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. സാറിന്റെ പേര് ഞാൻ പറയൂ. അവരുടെ വണ്ടി ഒരു ഇന്നോവ ബ്ലൂ കളർ KL01AH1362. ശരി, ഓക്കെ. ഇത് ഞാൻ ഓക്കെ ആക്കി തരാ. സത്യൻ സാറേ, ഞാനാ വിമൽ കുമാർ. വിമൽ കുമാർ, സോറി, കോൺസ്റ്റബിൾ ബൽറാം. നീയൊക്കെ ഞങ്ങളുടെ സഞ്ജന മേടത്തെ കുടുക്കുമല്ലേ. വിളിച്ചിട്ട് വന്ന മാതിരി സ്റ്റൂപ്പിഡ്. കീപ് ഇറ്റ് അപ്പ്. ഞാൻ നിർത്തി മിസ്റ്റർ പ്രകാശ്. ഇരിക്കും മിസ്റ്റർ പിന്നേല, നമുക്കൊരു ഗെയിം കൂടി കളിക്കാം. പണം ഒരു പ്രശ്നമാക്കേണ്ട. അതല്ല മിസ്റ്റർ പ്രകാശ്, എനിക്ക് പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. അതാ. എന്റെ അത്യാവശ്യം? എന്റെ പുലിക്കുട്ടി തീറ്റ പോലും കിട്ടാതെ വിഷമിക്കുകയാണ്. പുലിക്കുട്ടിയോ? വാട്ട് പുലിക്കുട്ടി മിസ്റ്റർ പ്രകാശ്? യെസ് മിസ്റ്റർ പെരേര, എന്റെ പുലിക്കുട്ടി ഉടനെ ഇവിടെ എത്തും. ഷുട്ട് ഡൗൺ. എന്തായാലും മിസ്റ്റർ പ്രകാശ് പറഞ്ഞു, ഒരു കൈ കൂടി നോക്കിക്കളയാം. വെൽക്കം മൈ ബോയ്. താങ്ക് യു. ഒന്ന് പുറത്തേക്ക് വരണം, പ്രൈം ന്യൂസ് ജനാർദ്ദനൻ. ഞാനോ? എന്തിന്? ചെല്ലും.
മിസ്റ്റർ പെരേര, വെറുതെ ബലം പിടിച്ച് മലം കളയാതെ എന്റെ മുതല കുഞ്ഞുങ്ങളോട് പോയി സംസാരിച്ചോളൂ, അവരൊന്ന് ഹാപ്പി ആയിക്കോട്ടെ. സോങ് കഴിഞ്ഞു, ഇനി സീനിലേക്ക് കിടക്കാം. എന്തിനാ പ്രകാശ് എന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കുന്നത്? പീഡിപ്പിച്ചതല്ല, ഞങ്ങളൊന്ന് പേടിപ്പിച്ചതാ. ചില സമയങ്ങളിൽ ഈ സത്യൻ സാർ ഇങ്ങനെയാ, ചോദിച്ചിട്ടും പറഞ്ഞില്ലെങ്കിൽ ഇടിച്ചു പറപ്പിക്കുന്നതിന് പകരം ആദ്യം എടുത്തിട്ടാ കലക്കും, എന്നിട്ടേ ചോദിക്കൂ. സീൻ കഴിഞ്ഞു, ഇനി ഫൈറ്റിലേക്ക് കടക്കാം. എന്റെ കൈയൊടിക്കില്ലേ, ചോദിക്കാതെ തന്നെ ഞാൻ എല്ലാം പറയാമേ. ഓ നമുക്കൊന്നുകൂടി എടുക്കാൻ കരണ്. അതൊക്കെ മതി, സാറ് പഴയ ആളായത് കൊണ്ടാ പിന്നെയും പിന്നെ എടുക്കണം തോന്നുന്നേ. ഓക്കെ ഓക്കെ, അടുത്ത സീൻ എടുക്കാം. നല്ല ഫീച്ചേഴ്സ് ആണല്ലോ, സിനിമയിലൊന്ന് ട്രൈ ചെയ്തു. എന്റെ പേഴ്സണൽ നമ്പർ കുറിച്ചിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു സർ. അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിലും വിളിക്കുന്നോണ്ട് വിരോധമില്ല കേട്ടോ. ഭഗവാനെ, ഇഞ്ചിൻ ഞായി എന്നെ ആ സത്യനാഥൻ തല്ലി ചതച്ചപ്പോ ഞാൻ അറിയാതെ എല്ലാം പറഞ്ഞുപോയി. എല്ലാം പറഞ്ഞു, തല്ലി നുറുക്കിട്ടും ഞാൻ സാറിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ ചന്ദ്രന്റെ കാര്യം മതിയല്ലോ, ബാക്കി അവൻ ചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കും. വിവരമില്ലാത്തവൻ സത്യനാഥനോട് പറഞ്ഞേ പോട്ടെ, അയാൾക്ക് ഈ കേസിൽ വലിയ റോളൊന്നുമില്ല. CBI അടുത്ത് താൻ വായോർക്കാരുന്നാ മതി. ഇതുവരെ എല്ലാ പ്ലാനിങ് കൃത്യമായിരുന്നു. ഇന്നലെ CBIക്കാരെ വഴിയിൽ തടഞ്ഞിരുത്തി ആക്രമിച്ചത് ആ സഞ്ജനയുടെ ആളുകളാണ് അവര് വിശ്വസിച്ചിരിക്കുന്നത്. സാർ ഷോട്ട് റെഡി. ഓ അനിയൻ ചെല്ല്, നാളെ പടം റിലീസ് ഒന്നും അല്ലല്ലോ. സത്യനാഥനിപ്പോ ലീവില്ല, താനൊരു കാര്യം ചെയ്യും, അനാവശ്യമായ ആൾ തന്നെ തട്ടിക്കൊണ്ടുപോയി തല്ലിച്ചതച്ചൊന്നൊരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്, എന്നിട്ട് നേരെ പോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ചന്ദ്രന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്യാനോ ഉദ്ദേശം? സുഗമമായ സഞ്ചാരത്തിനിടയിൽ കാലിൽ തറയ്ക്കാൻ സാധ്യതയുള്ള ചില മുള്ളുകളെ പിഴുതു കളയേണ്ടി വരും, സിനിമയിലായാലും ജീവിതത്തിലായാലും. ഞാൻ നടി സഞ്ജനയുടെ ഡ്രൈവറാ, മാഡത്തിനോടൊന്ന് സംസാരിക്കാൻ. വരൂ, പറയൂ. ഗോവയിലായിരുന്ന കാലം മുതലേ എനിക്ക് സഞ്ജനെ അറിയാം. കേരളത്തിൽ നിന്ന് ചരക്കുകൾ എടുത്ത് ഗോവയിലേക്കും അവിടെ നിന്നിങ്ങോട്ടും ലോറി ഓടിച്ചിരുന്ന എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് സഞ്ജനയുടെ നല്ല മനസ്സാ. ചതിച്ചതാ എന്റെ സഞ്ജനെ, എല്ലാവരും ചേർന്ന് ചതി പിടിത്തിയതാ. അവൻ മലയാള സിനിമയിലെ യുവതാരം കിരൺ, അവൻ പറഞ്ഞിട്ടാ ജനാർദ്ദൻ എന്റെ സഞ്ജനയെ കുറിച്ച് ഇല്ലാവചനങ്ങൾ എഴുതിയത്, അവളുടെ ഫോട്ടോ ഇന്റർനെറ്റിലാക്കിയതും. സത്യനാഥൻ സാറ് സഞ്ജനയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ബഹളം വെക്കാൻ സ്വന്തം ഫാൻസാരെ അയച്ചതും കിരണ. കിരണിന് സഞ്ജനയോട് ഇത്ര വൈരാഗ്യം തോന്നാൻ എന്താ കാരണം? സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെയും നോട്ടിടുന്ന ആളാ കിരൺ. ആ ഉദ്ദേശത്തോടെ സഞ്ജനയെ ഒരു സിനിമയിലേക്ക് അയാൾ കാസ്റ്റ് ചെയ്തു. പക്ഷെ സഞ്ജന അയാൾക്ക് വഴങ്ങിയില്ല, പിന്നെ പകയായി, ഭീഷണിയായി, പ്രതികാരമായി. അന്ന് തുടങ്ങിയതാ അയാളെ ജനാർദ്ദനെ കൊണ്ട് വാരികയിൽ വൃത്തികേടുകൾ എഴുതിക്കാൻ. കിരൺ പറഞ്ഞെന്ന് വെച്ച് ജനാർദ്ദനൻ അങ്ങനെ എഴുതണം എന്നുണ്ടോ? അയാളൊരു ജേർണലിസ്റ്റ് അല്ലേ? ജേർണലിസ്റ്റ്? കിരണിനെ ഭാര്യന്റെ മുറിയിലാക്കിയിട്ട് വരാന്തെ കിടന്നുറങ്ങാൻ മടിയില്ലാത്തോനാ? അതിനവരേതോ ആയുർവേദിക് ഹോസ്പിറ്റൽ നടത്തുമല്ലേ? ഹോസ്പിറ്റല് ഒരു ഉഴിച്ചിൽ കേന്ദ്രം, അതിന്റെ മറവിൽ നടക്കുന്നൊക്കെ ഈ നാട്ടിൽ പാട്ടാ. സിനിമാ താരം കിരണിന് നൽകാറുള്ള ട്രീറ്റ്മെന്റ് CBIക്ക് കൊടുക്കുമോ? എന്താ കൊടുക്കോ? ഐ എം നന്ദിനി വർമ്മ ഫ്രം CBI. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ പറ്റൂ, അണ്ടർസ്റ്റാൻഡ്?
അത് പിന്നെ കിരൺ സർ, വിമൽ കൊല്ലപ്പെട്ട ദിവസം നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ വിമലിന് നൽകാനുള്ള 10 ലക്ഷം രൂപ കൊടുത്തുവിട്ടത് കിരണായിരുന്നു. ഒരു പ്രൊഡ്യൂസർ തന്റെ ചിത്രത്തിന്റെ അഡ്വാൻസായി ആ തുക കിരണിന് നൽകിയത് ഇവിടെ വെച്ചായിരുന്നു അല്ലേ? അല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഓ ഇന്ദു, പ്രൊഡ്യൂസർ ജോസഫ് ഇടിക്കുള, ഇയാളായിരുന്നു അന്ന് ഇവിടെ വെച്ച് ആ പണം തന്നത്. കൃത്യം നടന്ന രാത്രി ജനാർദ്ദനൻ ആദ്യം വിളിച്ചത് കിരണിന്റെ പേഴ്സണൽ മൊബൈലിലേക്കായിരുന്നു. അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞപ്പോ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച ശേഷം വീണ്ടും നിങ്ങളെ വിളിച്ചു. എന്തിന്? നിങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടൊന്നും അല്ല അതെന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണേ ഉള്ളൂ, കിരൺ അന്ന് രാത്രി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ? കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഈ ഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. സോ പ്ലീസ് കം വിത്ത് അസ്. എങ്ങോട്ട്? ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു സ്റ്റാർ ആണ് ഞാൻ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാവാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച്. സമ്മതിച്ചു, ഒരുപാട് ആരാധകരുണ്ട് തനിക്ക്. പക്ഷേ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന തന്റെ സഹപ്രവർത്തകരെല്ലാവരും എന്റെ ആരാധകരായി മാറും, കാണണോ? ഞാൻ വരാം. സത്യം തുറന്നു പറയുന്നതാ രണ്ടുപേർക്ക് നല്ലത്. സഞ്ജനിയുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ മെനഞ്ഞെടുത്ത ക്രിക്കറ്റ് പ്ലേയുടെ ക്ലൈമാക്സ് ആയിരുന്നില്ലേ ഈ മർഡർ? ഞാൻ എന്തിനൊക്കെ ചെയ്യണം? ചില്ലറ വീക്ക്നെസ്സുകളൊക്കെ എനിക്കുണ്ട്, സമ്മതിച്ചു. അതല്ലാതെ ആ വീക്ക്നെസ് നിങ്ങൾ സഞ്ജനിയോട് എടുത്തു. അവൾ വഴങ്ങാതിരുന്നപ്പോ വാശിയായി, എങ്ങനെ മുട്ടുകുത്തിക്കണമെന്ന വാശി. ഇയാളുടെ വരികയിൽ സഞ്ജനയെ കുറിച്ച് നിരന്തരം ഗോസിപ്പുകൾ എഴുതിപ്പിച്ചു നിങ്ങൾ. എന്റെ മാഡം, ഇതൊക്കെ തെറ്റിദ്ധാരണകളാ. ഒരു ഫിലിം സ്റ്റാർ എന്ന നിലയിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിക്കുന്നുണ്ടെന്നെ, അതുപോലെ സഞ്ജനയെ മോഹിച്ചു കാണും, മറ്റു പെണ്ണുങ്ങൾ മോഹിച്ചിട്ടുണ്ടാവാം. ഈ ചോദ്യം ചെയ്യൽ നാടകം കഴിഞ്ഞ് ഞാനങ്ങ് പോയി കഴിയുമ്പോ മാഡത്തിന് തോന്നാവുന്നതേ ഉള്ളൂ ആ മോഹം. നിന്റെ ആ വൃത്തിയിട്ട മോഹം നടക്കില്ലെന്ന് ബോധ്യമായ സമയത്താണ് ഫോട്ടോയുമായി വിമൽ എത്തിയത്. 10 ലക്ഷം രൂപ അയാൾക്ക് നൽകി ഫോട്ടോസ് സ്വന്തമാക്കാൻ നീ തീരുമാനിച്ചു. പക്ഷേ ആ 10 ലക്ഷം രൂപ കയ്യിൽ വെച്ച് വിമലിനെ വകവരുത്താനായിരുന്നു ജനാർദ്ദനന്റെ പദ്ധതി. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൃത്യം നടന്ന രാത്രി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് മുമ്പ് താൻ ഇയാളെയാണ് ഫോൺ ചെയ്തത്, കിരണിനെ. ഞാൻ എന്റെ വൈഫിനെയാ വിളിച്ചത്. ഓ, മിസ്സസ് ലളിതാബായ്. പറഞ്ഞോളൂ, അന്ന് രാത്രി എന്താ ഉണ്ടായത്? സംഭവം നടന്ന രാത്രി കിരൺ സർ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഫോട്ടോയുമായി ജനേട്ടൻ തിരിച്ചു വന്നിട്ടേ മടങ്ങി പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ഒന്ന് മയങ്ങാൻ കിടന്നതായിരുന്നു അദ്ദേഹം. ആരാ നോക്ക്. ഹലോ, ഞാനാ. നീ ഫോൺ കിരൺ സാറിന് കൊടുക്ക്. ആ, ജനേട്ടനാ. ഹലോ, മതിയടോ, അത് മതി. ആ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ എന്താ? ഞാനിപ്പോ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം, എന്നിട്ടാണ് തിരിച്ചു വിളിക്കണം. സഞ്ജന ആ ചെറുക്കനെ കൊന്ന് ഫോട്ടോയുമായി കടന്നു കളഞ്ഞെന്ന് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാ പിന്നെ അവര് നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. അന്വേഷണം സഞ്ജനയിലെത്താൻ വേണ്ട മരുന്ന് നമ്മൾ ഇടക്കിട്ടോണ്ടിരുന്നാ മതി. ഓക്കേ, താ പെട്ടെന്ന് വാ, എന്നിട്ട് ലളിതാബായ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോണോ? പോണം. പിന്നെ ആ 10 ലക്ഷം ചെലവാകാത്ത സ്ഥിതിക്ക് അത് ബായി തന്നെ വെച്ചു. കുറെ കടങ്ങളുണ്ടെന്ന് ജനാർദ്ദനൻ പറഞ്ഞിരുന്നേ. ആ പണം കൊണ്ടാ ഞങ്ങള് പണയത്തിലായിരുന്നു ഫ്രെയിം ന്യൂസിന്റെ ആധാരം തിരികെ എടുത്തത്. എന്താ ഇനി നിഷേധിക്കുന്നു രണ്ടുപേരും? ഞാനൊന്നും നിഷേധിക്കുന്നില്ല, എന്നാലും കൊന്നത് ഞാനല്ല. പിന്നെ സംഭവം നടന്ന ദിവസം രാത്രി ഇത്രയും പണവുമായി ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് കിരൺ സാർ ഒരാളെ എൻഡ്രോപ്പ് അയച്ചിരുന്നു, എന്റെ സ്റ്റാഫ് ചന്ദ്രനെ.
ഞങ്ങൾ ഒരുമിച്ച അന്ന് അവിടെ ചെന്നത്. വേണ്ട, ഇതിവിടെ നിൽക്കട്ടെ. വാ വാ വാ. നീ ഫോൺ കിരൺ സാറിന് കൊടുക്ക്. കണ്ടോ സാറേ, ഒരുപാട് കാശ്. നമുക്ക് വീതിച്ചെടുക്കാം. വേണ്ട, അത് അപകടമാണ്. സാറിന് വേണ്ട വേണ്ട, എനിക്ക് വേണം, ഞാൻ എടുക്കുക. ഈ മൊബൈൽ അവിടെ കിടന്ന അപകട. സാറിന്റെ നമ്പർ കാണും ഇതില്. ശരി ശരി, നീ പെട്ടെന്ന് കേറി നമുക്ക് പോകാം. സത്യമായിട്ട് ഇതാ സംഭവിച്ചത്. കൂടുതലൊന്നും എനിക്കറിയില്ല. ചന്ദ്രനുമായി കിരണ് എന്താ ബന്ധം? കിരൺ സാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ ട്രഷററായാണ്. കിരൺ സാർ പറഞ്ഞിട്ടായിരുന്നു അയാൾ സഞ്ജനയുടെ ഫോട്ടോ ഇന്റർനെറ്റിലാക്കിയത്. ഈ കാര്യങ്ങളെല്ലാം സത്യനാഥൻ സാറ് എന്നെ ഇടിച്ചു പറയിച്ചതാ. കണ്ടില്ലേ മേഡം എന്റെ ബാഡി ഇരിക്കുന്നത്? എന്റെ മോളെ, അവൻ പഴനിക്ക് പോയിരിക്കുക. ഇന്നേക്ക് 4 ദിവസമായി അവൻ പോയിട്ട്. ചന്ദ്രനെ സത്യൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നാ അയാളുടെ ഭാര്യ പറഞ്ഞത്. ഫസ്റ്റ് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവന് ഇനി ആണുങ്ങളെ കൊണ്ടുവരാൻ പോണത്. സത്യൻ വരുമ്പോ പറയണം നന്ദിനി വർമ്മ അന്വേഷിച്ച് വന്നിട്ട് പോയെന്ന്. ഹരഹരോ ഹരഹര. ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി പളനി ആണ്ടവന്റെ അടുത്ത് പോയി ഒന്ന് കാവടിയാടി. ശൂലം കുത്തിയില്ലടാ മോനെ. അത് കാര്യം നടന്നു കഴിഞ്ഞിട്ട് അമ്മേ. ആ മേഡം പ്രസാദം. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചന്ദ്രനെ തേടി വന്നതാ ഞാൻ. ഒളിപ്പിച്ചു വെച്ചോ മേഡം? എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് നടത്തി ഈ കേസ് തെളിയിക്കണെന്ന് പളനി മുരുകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ ഞാൻ. അഭിനയം വേണ്ട, പറ ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ജാമ്യമില്ല, വാറണ്ട. സി സത്യനാഥനെ അറസ്റ്റ് ചെയ്യാൻ. അയ്യോ മോനെ. ഫ്രെയിം ന്യൂസ് പത്രാധിപർ ജനാർദ്ദനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കുറ്റം. കഴിഞ്ഞ 4 ദിവസമായി നിന്നെ അന്വേഷിച്ചടക്ക ഞങ്ങള്. ഞാൻ വന്നോളാം. അതെന്തോ ഇടപാടാ? ലീവിലിരിക്കുന്ന പോലീസുകാരന് വേണ്ടി നിയമം മാറ്റി എഴുതാൻ പറ്റുമോ? അല്ലേലേ നിനക്ക് ചീത്തപ്പര. നടക്കടാ, കൈയെടുക്കടാ, ഇല്ലെങ്കിൽ എടുപ്പിക്കും. ഞാൻ വരാം. കാരണം നീട്ടിരിക്കുന്ന കാക്കിക്കും നിന്റെ കയ്യിലിരിക്കുന്ന കോടതി ഉത്തരവിനും എന്റെ മനസ്സിലൊരു വിലയുണ്ട്. കേസ് എത്രയൊക്കെ വളച്ചൊടിച്ച് നീ നേടിയതായാലും ആ ഉത്തരവിട്ട നീതിപീഠത്തോട് എനിക്കൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ വരാം. നടക്ക്. നിന്നെ തല്ലിയ സംവരണക്കാര് കൂട്ടത്തോടെ ഉണ്ടാക്കുന്നല്ലേ നീ വാചോടിച്ചത്? എന്നിട്ട് എവിടെ എവിടെന്ന് ചോദിച്ചു? മറുപടി പറടാ. നിന്റെ സ്റ്റേഷനിൽ നീ പെരുമാറുന്ന ലോക്കപ്പിൽ നിന്നെ എങ്ങനെയിട്ട് പൊരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. ഇങ്ങനെ കെട്ടിട്ട് തല്ലാൻ ഏത് മുകുന്ദം പോലീസിന് കഴിയും? ഈ വലങ്ങൊന്നഴി അപ്പ പഠിപ്പിച്ചുതരാൻ പണിയറിയാവുന്ന പോലീസുകാരന്റെ പണി. അനങ്ങാൻ വയ്യാണ്ടായിട്ടും ശൗര്യം തീർന്നില്ലല്ലടാ. സകറിയ അയച്ചോടവനെ, എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണട്ടെ. ആദ്യം കണ്ട അന്ന് തുടങ്ങിയതാ നിന്റെ ഈ സംവരണക്കാരനുള്ള വിളി. നിന്റെ ശരീരത്തിലോടുന്ന അതേ ചോര തന്നെയടാ ഇവിടുത്തെ പൊലയിന്റെയും പറയിന്റെയും കുറവിന്റെയും ദേഹത്തിലോടുന്നത്. അവർക്കില്ലാത്ത ഒരു എക്സോ ഫിറ്റിസും നിന്റെ ഈ 5-10 ബോഡിയിലില്ല. ഹരി എന്ന ദൈവമെന്നും ഹരിജനം എന്ന ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ ആ വലിയ മഹാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാ. നിനക്കിരിക്കുന്നടാ ഈ സംവരണക്കാരന്റെ ഒരു സമ്മാനം. Oh!
ലീവിലല്ലേ? ഇന്ന് ജോയിൻ ചെയ്തു. പത്രത്തിലുണ്ടായല്ലോ, വായിച്ചില്ലേ? ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. ഹലോ, പിന്നെ എന്തുണ്ട് വിശേഷം? ആ മാറിക്കളോട് ഒന്നും പറയണ്ട, ഇവിടെ ഭയങ്കര ഇടി മഴയാ. അല്ല, വിടിവെട്ടും മഴയാ. അവിടെ എങ്ങനെ ഇടിയുണ്ടോ? അല്ല, വിടിവെട്ടും മഴയുണ്ടോ? മുത്തേ, ഞാൻ വന്നിരുന്നു, പക്ഷെ മതിലിന് പൊക്കം കൂടുതൽ കാരണം എനിക്ക് ചാടാൻ പറ്റില്ല. കാരണം എനിക്ക് പൊക്കം കുറവല്ലേ. സത്യസാർ വയലന്റ് ആയെന്ന് ഡി എസ് പി വിളിച്ച് പറയണം. എടോ, അതറിയാന്ന് കൊണ്ടാ ഈ സംഭാഷണം നിർത്താത്തത്. എടോ, കിട്ടേണ്ടത് കിട്ടേണ്ടവന് കിട്ടിക്കഴിഞ്ഞാല് ഈ ഫോൺ കട്ടാവൂ, കേട്ടല്ലോ? പോലീസ് പൊട്ടനില്ലെന്ന് ആരാ പറഞ്ഞത്? ഇനി ഇടി കൊടുത്തിട്ട് അല്ല, കണ്ടിട്ട് വരാം. സത്യൻ സാർ നല്ല ബെസ്റ്റ് ഇടിയാണ്, എടുക്കട്ടെ രണ്ടെണ്ണം. കോൺസ്റ്റബിൾ ബൽറാം സല്യൂട്ടിംഗ് സാർ. എന്നാ കൊല്ല കാര്യം നമുക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് വെച്ച് ഇവിടെ കിടന്നവൻ ചത്തുപോയാ പിന്നെ നമ്മുടെ സമാധാനം പറയേണ്ടി വരും. സാർ, ഇവൻ ഒരു കുഴപ്പമില്ല, ഇതല്ല അവന്റെ അഭിനയ. കൂടുതൽ ആഗ്യൊന്നും വേണ്ട, മതി. ശരീരം മൊത്തം പഞ്ഞിക്കിട്ട് പോലെ കളന്നില്ല. സാറ് വന്നില്ലായിരുന്നു ഇങ്ങനെ. ഈ എനിക്ക് നിന്നോട് സഹതാപം ഒന്നുമില്ല. കയ്യിലിരിപ്പിന്റെ ഗുണമാണ് കിട്ടിയത്. പിന്നെ ഇനി സർവീസ് തിരിച്ചു കയറാൻ വ്യാമോഹം ഒന്നും വേണ്ട, വധശ്രമ കുറ്റം. അഭിനയം കലക്കിയിട്ടുണ്ട്. താങ്ക് യു. എന്നിട്ട് എന്ത് ഈ അവാർഡ് കിട്ടാത്തത്? ഞാനൊരു സോഡ വാങ്ങിച്ചിട്ടുണ്ടോരാട്ടെ. എനിക്ക് അകത്തോട്ട് വരാമോ സാറന്മാരെ? സാർ, ഇയാളാ സത്യനെതിരെ പരാതി തന്നത്. ഒരബദ്ധം പറ്റിയതായിരുന്നു ആ പരാതി. ഞാനത് പിൻവലിക്കാൻ വന്നതാ. പിൻവലിക്കാനോ? അതെ സാറേ, കേസും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ കേസ് കൊടുക്കാനും പിൻവലിക്കാനും പോലീസ് എന്താ നിങ്ങളുടെ കളിപ്പിള്ളയോ? എനിക്ക് വേറൊന്നും പറയാനില്ല, കേസ് പിൻവലിക്കണം. ഞാൻ വെറുതെ തന്ന പരാതിയാ, എന്നെ ആരും തല്ലിയിട്ടുമില്ല. പിന്നെ തന്റെ ദേഹത്ത് കാണുന്ന ഈ പരിക്കുകൾ എങ്ങനെ പറ്റിയാടോ? അത് ഞാൻ ബാത്റൂമിലൊന്ന് തെന്നി വീണതാ. സാർ ഇത് വാങ്ങിയില്ല. അങ്ങോട്ട് ഓ, തുറന്ന് വിടുക. ഹലോ, വീട്ടിൽ പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ലതാ. സത്യൻ, ഞാനാ ഇയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചത്. താങ്ക്സ്. നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല, ഞാൻ പിന്നെ ലീവ് എടുത്തു. ഇത് ഒറ്റ വലിക്കാൻ കുടിച്ചോ. എന്തത്? പെരുങ്കായം കലക്കിയത്. എന്തുട്ടാ നോക്കണേ, നിന്റെ അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇതായിരുന്നു. പിടിച്ചേ. അതെന്താമ്മേ, സത്യൻ സാറിന്റെ അച്ഛന് സ്ഥിരമായിട്ട് ഇടികൊള്ളാണോ ജോലി? നീ മിണ്ടരുടെ കാര്യം പൂച്ച. നീ ഒറ്റ ഒരുത്തിന് എന്റെ മോനെ കൊണ്ടുവരുന്ന വഷളാക്കിയത്. ഓ, സത്യനില്ലേ? ഉണ്ട്, വരൂ വരൂ. എടുക്കാനല്ലേ ഒഴിടാന. ഇരിക്കൂ. സത്യനെ കുറിച്ച് തരകൻ സാർ എന്നോടെല്ലാം പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ സത്യനെ കരിവാരി തേക്കാനും തരം താഴ്ത്താനുമായി ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അമ്മ വീട്ടിലൊരു അതിഥി വന്നിട്ട് നോക്കിയേക്ക, നല്ലൊരു ചായ ഇട്ടിട്ട് വന്നേ. ഞാനത് മറന്നു. ചന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്, പക്ഷെ മാഡം വിചാരിച്ചതുപോലെ CBI തോൽപ്പിക്കാൻ വേണ്ടി അവനെ ഒളിപ്പിച്ചതല്ല ഞാൻ. കിരൺ കൊല്ലാനയച്ച ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതാ ഞാൻ അയാളെ. പക്ഷെ അയാൾക്ക് അത് ഇപ്പോഴും വിശ്വാസമില്ല. കിരൺ കാണപ്പെട്ട ദൈവം അയാൾക്ക് ഇപ്പോഴും. നാളെ തന്നെ ഞാൻ അയാളെ മാഡത്തിന് മുമ്പിൽ ഹാജരാക്കാം. I have enough evidences against you. So tell me,
അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ജനാർദ്ദനൻ സാറും ഞാനും കൂടി അവിടെ ചെന്നപ്പോ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെയായിരുന്നു. അത് കണ്ട ഉടനെ സാറ് പുറത്തേക്ക് ഓടി. പക്ഷേ ഞാൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞാൻ, പക്ഷെ സംഭവിച്ചു പോയി. ഇതൊക്കെ ഞാൻ നേരത്തെ സത്യൻ സാറിനോട് പറഞ്ഞതാ, എന്നിട്ട് എന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു സാർ. സോ ദ കർട്ടൻ ഫോൾസ് ഓവർ ദ മിസ്റ്ററി. ശരത്, നാളെ തന്നെ പത്രസമ്മേളനം നടത്താനുള്ള ഏർപ്പാട് ചെയ്യണം. സാർ, ചന്ദ്രൻ കുറ്റം സംബന്ധിച്ചെങ്കിലും യഥാർത്ഥ പ്രതി അയാളല്ല. 24 മണിക്കൂർ കൂടി സമയം തന്നാൽ സത്യം തെളിയിക്കാൻ പറ്റും സാർ. നിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ സി ബി ഐക്ക് വിട്ട കേസായത്, എന്നിട്ട് കേസ് തെളിയിച്ചതിന്റെ പകുതി ക്രെഡിറ്റും കേരള പോലീസിന് നൽകാൻ തയ്യാറായിട്ടാ നാളെ നമ്മളും സി ബി ഐയും ചേർന്ന് ഒരു പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ശരിയാ, സമ്മതിച്ചു. മുമ്പൊരിക്കൽ ഞാൻ ഈ കേസ് തെളിയിക്കാൻ 7 ദിവസം ആവശ്യപ്പെട്ടതാ സാറിനോട്. ഇപ്പൊ ഒരു ദിവസം, ഒരേ ഒരു ദിവസം അതെനിക്ക്. സാറ് പറഞ്ഞാൽ നന്ദിനി വർമ്മ തയ്യാറാകും. ഇല്ല, ഞാൻ പറയില്ല. സി ബി ഐയുടെ അധികാരപരിധിയിൽ കടക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. ഈ അധികാരപരിധിയും കൈകടത്തലും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കീഴുദ്യോഗസ്ഥന് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പിന്നെ മേലുദ്യോഗസ്ഥന്റെ അധികാരപരിധിയിൽ കൈകടത്തലായി. പിന്നെ അവൻ എങ്ങനെ ഒതുക്കാന്നാ ഗവേഷണം? പണിയറിയാവുന്നവനും ബുദ്ധിയുള്ളവനൊക്കെ കറുത്ത പൂച്ച വെളുത്ത പൂച്ച എന്ന് പറഞ്ഞ് മൂന്നാറിലെ ഹൈവേ പോലീസിലിട്ടൊക്കെ തട്ടി കളിക്കുന്നതൊക്കെ തന്നെയാ ഈ കേരള പോലീസ് നന്നാവാത്തത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസ് കോൺഫറൻസ് നടക്കുന്ന പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. അഥവാ കണ്ടാൽ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നത് ഈ ഞാനായിരിക്കും. സാറ് പറഞ്ഞിട്ടുള്ളതൊക്കെ അനുസരിച്ചിട്ടുള്ളവനെ ഞാൻ, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് സാറിന് ധിക്കരിക്കേണ്ടി വരും. പ്രസ് കോൺഫറൻസിന് ഇനി 12 മണിക്കൂർ. കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ കോടതിയിൽ വിധിയുണ്ടെങ്കിൽ, അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ, സാറ് നേരത്തെ പറഞ്ഞ ഡിസ്മിസിലൊന്നും വേണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ പിന്നെ കേരള പോലീസിലുണ്ടാവില്ല. ഗുഡ് നൈറ്റ് സാർ. തികച്ചും അപൂർവമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഏറെ സെൻസേഷൻ ഉണ്ടാക്കിയ വിമൽ റോയ് വധക്കേസ് അതിന്റെ പരിസമാപ്തിയിലെത്തുന്നു എന്നത് മാത്രമല്ല അതിന്റെ കാരണം. കേരള പോലീസും സി ബി ഐയും പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് എന്നതാണ്. കൂടുതൽ വിവരങ്ങൾ സി ബി ഐ ഓഫീസർ നന്ദിനി വർമ്മ തന്നെ പറയട്ടെ. താങ്ക് യു സർ. പ്രതികളിൽ ഒരാളായ സഞ്ജനയെ കേരള പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ നിഗമനങ്ങളെ പിന്തുടർന്ന് തന്നെയാണ് ഞാൻ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച സത്യനാഥനെയും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചെങ്കിലും വാം വെൽക്കം മിസ്റ്റർ സത്യനാഥൻ. മാഡം, ഈ പ്രസ് മീറ്റിംഗ് ഒന്ന് നിർത്തിവെക്കണം. നിർത്തിവെക്കാനോ? എന്തിന്? ഈ കേസ് സംബന്ധമായ ചില കാര്യങ്ങൾ എനിക്ക് മാഡത്തോട് സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ഇന്നലെ വാൺ ചെയ്തതാ. എല്ലാ കഥകളും പറഞ്ഞ് ഷൈൻ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പ്ലീസ് കിറ്റ് ദ പ്ലേസ്. ഷൈൻ ചെയ്യാനായിരുന്നെങ്കിൽ ഈ പത്രസമ്മേളനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് സാറിനോടും മാഡത്തിനോടും റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാൾ ബുക്ക് ചെയ്ത് എനിക്ക് നടത്തമായിരുന്നു ഇതുപോലൊരു പത്രസമ്മേളനം. ഈ വൈകിയ വേളയിലെങ്കിലും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതെന്റെ രാജികത്ത. ഇത് സ്വീകരിക്കാം സാർ. വേണ്ട സർ, സത്യനാഥിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അയാൾ പറയട്ടെ. മാഡം, ഈ പ്രസ് മീറ്റ്? നോ പ്രോബ്ലം. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളതും ഈ കേസ് സംബന്ധിച്ച കാര്യമാണല്ലോ. മീഡിയയും അറിയട്ടെ അത്. ഇനി യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ലോകം മുഴുവൻ ലൈവായി കാണട്ടെ. നിങ്ങൾ കേരള പോലീസിന്റെ കഴിവുകേട്. താങ്ക് യു മാഡം. പൂർവ്വകാമുകനെ സഞ്ജന കുത്തിവീഴ്ത്തിയത്
ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി സംരക്ഷിക്കാനൊന്നായിരുന്നില്ല, വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ഗ്ലാമറും പ്രശസ്തിയും നിലനിർത്താനായിരുന്നു. ശരിയല്ലേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെയെല്ലാം എ സി സൂട്ടിലെ തണുപ്പിൽ കമ്പിളിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം യുവതാരം കിരൺ സഞ്ജനയുടെ മാനത്തിന് 10 ലക്ഷം രൂപ വിലയിട്ട് വന്ന് വിമലിനെ കൊന്ന് അവളുടെ സിനിമാ ഭാവി ഇല്ലാതാക്കണമെന്ന് ഇയാൾക്ക് തോന്നിയിരിക്കാം. സ്വന്തം നേട്ടങ്ങൾക്കായി ഭാര്യയെയും പെങ്ങളെയും അമ്മയെയും വരെ കൂട്ടിക്കൊടുത്തിട്ട് കിരണന്റെ സകല അവയവും കഴുകി വെള്ളം കുടിക്കാൻ മടിയില്ലാത്ത ഈ ജനാർദ്ദനും ചെയ്തിട്ടുണ്ടാവാം ഈ മർഡർ. ഒട്ടും പ്രതീക്ഷിക്കാതെ 10 ലക്ഷം രൂപ മുന്നിൽ വന്ന് വീണതോടെ കൺട്രോൾ പോയ ഈ ചന്ദ്രനുമാവാം കൊലയാളി. മാഡത്തിന്റെ കണ്ടെത്തലുകളൊന്നും തെറ്റില്ല, എല്ലാം ശരി തന്നെ. പക്ഷേ വിമലിന്റെ തല ഭിത്തിയിലൂടെ പോകുന്ന പൈപ്പിൽ ഇടിച്ചു എന്ന് ചന്ദ്രൻ സമ്മതിച്ച ഉടനെ അയാളെ പ്രതിയാക്കി കേസ് ക്ലോസ് ചെയ്യാൻ കേരള പോലീസിനും ആഭ്യന്തരമന്ത്രിയും കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് മാഡം ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കണമായിരുന്നു. ആ പൈപ്പിൽ നിന്ന് 3 അടി, കൃത്യമായി പറഞ്ഞാൽ 3 അടി 2 ഇഞ്ച് മാറിയായിരുന്നു ഡെഡ് ബോഡി കിടന്നിരുന്നത്. അന്നത്തെ ഫോട്ടോസ് പരിശോധിച്ചാൽ മനസ്സിലാവോ അത്? ഓ, ഇതായിരുന്നോ വലിയ കണ്ടുപിടുത്തം? എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു മിസ്റ്റർ സത്യനാഥൻ. പൈപ്പിലിടിച്ച് വീണ വിമൽ മരണവെപ്രാളത്തിൽ പിടഞ്ഞിരിക്കാം. അയാൾ വീണെടുത്തു നിന്നും ഉരുണ്ട് നീങ്ങിയതാവാം. ഈ പറഞ്ഞ 3 അടി 2 ഇഞ്ച് ദൂരം. ഓക്കെ, സമ്മതിച്ചു, അങ്ങനെ ആവാം. പൈപ്പിലിടിച്ച് ഇടിയാണ് മരണ കാരണമെങ്കിൽ അയാൾ വീണെടുത്ത് മുഴുവൻ ചോരപ്പാടുകൾ കാണേണ്ടതായിരുന്നു. എങ്ങനെയും പണവുമായി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച ചന്ദ്രനിടിച്ച ഇടി ഒരാളുടെ തലയൊട്ടി പിളർക്കാൻ മാത്രം മാരകമാവില്ല മാഡം, അത്ര ഫോഴ്സിലാണ് ഇടിച്ചെങ്കിൽ തന്നെ തുരുമ്പ് പിടിച്ച ആ പൈപ്പ് തകർന്ന് തരിപ്പണമായി പോയെന്നെ. എന്താ മാഡം, ഇപ്പോഴും എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ? ചന്ദ്രനെ നേരത്തെ എന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇയാളുടെ മൊഴിയിലെ പ്രശ്നങ്ങൾ എനിക്ക് ബോധ്യമായിരുന്നു. പക്ഷേ ഈ ചന്ദ്രനിലേക്ക് എത്താൻ സി ബി ഐക്കാർ ലളിതയും കിരണും വഴി ചുറ്റിത്തിരിയുമ്പോൾ മറ്റൊരു കൊലയാളിയുടെ സാന്നിധ്യം ഈ കേസിലുണ്ടെന്ന് തോന്നിയ ഞാൻ വിമൽ റോയ് എന്ന ക്രിമിനലിന്റെ ഗിരണ്ട ഭൂതകാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയായിരുന്നു. പളനിയിലേക്കെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഗോവയ്ക്ക് നടത്തിയ യാത്രയിലാണ് ഞാൻ വേറൊരു കഥ അറിയുന്നത്. ഒരു 15 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാം അച്ഛനായിരുന്നു. സഞ്ജനയുടെ അനുഭവം വിമലിൽ നിന്നും അവൾക്കും ഉണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു അത്. പരീക്ഷ ഹാളിൽ നിന്നും മാനസിക നില തെറ്റി നിലവിളിച്ചുകൊണ്ടോടിയ ആ പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ നിന്നൊരിക്കലും മായില്ലെന്ന ഗോവയിൽ അവൾ അധ്യാപകർ എന്നോട് പറഞ്ഞത്. കാരണം എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു അവരുടെ റാങ്ക് ഹോൾഡർ. ഓക്കേ, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയട്ടെ മാഡം, കൊല ചെയ്തത് ആരായാലും വിമൽ കൊല്ലപ്പെട്ട രാത്രി പരിഭ്രാന്തിയോടെ ഹൈവേയിലെത്തിയ അയാൾ ചരക്കിറക്കി മടങ്ങിയ ഒരു ലോറിയിൽ കയറി കോയമ്പത്തൂരിൽ ഇറങ്ങി. വൈകിട്ടത്തെ തമിഴ് പത്രത്തിലും പിറ്റന്നത്തെ പാലക്കാട് ഇടിച്ച മലയാള പത്രങ്ങളിലും വിമലിന്റെ മരണവാർത്ത കാണാതെ വിമൽ മരിച്ചിട്ടില്ല എന്ന് പരിഭ്രാന്തിയോടെ അയാൾ വിമലിനെ തേടി വിമൽ താമസിച്ചിരുന്ന ലോഡ്ജിൽ വീണ്ടും എത്തി. ആര്? ഞാൻ പറഞ്ഞ കഥയിലെ പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ച അവൾ സ്നേഹിച്ച ഒരാൾ. അയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. സഞ്ജനിക്കറിയാം അവളെ. ആ കുട്ടിയുടെ പേര് സുനൈന എന്നാണ്. സഞ്ജനയുടെ അച്ഛനും അമ്മയും ആ മോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? പറ ഉസ്മാനെ, നിങ്ങളും സ്നേഹിച്ചിരുന്നില്ലേ സുനൈനെ? പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണമെന്ന് കരുതി വളർത്തിയ നിങ്ങളുടെ സ്വന്തം മകളെ നിഷേധിക്കാൻ ശ്രമിക്കണ്ട. കിരണിന്റെ നേർക്ക് കേസ് തിരിച്ചിടാൻ വേണ്ടി നിങ്ങൾ നന്ദിനി വർമ്മയെ കാണാൻ പോയ രാത്രി മുതൽ എന്റെ ഒരു കണ്ണ് ഉസ്മാന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്മാനെ, അയാൾ അറിയുമെന്ന് നോക്കിയാൻ. ഇയാളാ 2 തവണയും വിമൽ അന്വേഷിച്ച് ലോഡ്ജിൽ വന്നത്. അയാളുടെ ലോറിയിൽ കയറിയാണ് കൃത്യം നടന്ന രാത്രി ഉസ്മാൻ കോയമ്പത്തൂർക്ക് പോയത്. കോയമ്പത്തൂർക്കോ? ഞാനെന്തിന് കോയമ്പത്തൂർക്ക് പോണോ? അതാണ് ആ ചോദ്യമാണ് ആദ്യം എന്നെ ഒന്ന് കുഴപ്പിച്ചത്. പക്ഷേ രാജിക്കത്തും പോക്കറ്റിലിട്ട് ഇന്നലെ രാത്രി തൃശൂർ കോയമ്പത്തൂർ റൂട്ടിലിട്ട് ഒരു പിടി പിടിച്ചപ്പോ ആ ചോദ്യത്തിനും ഉത്തരം കിട്ടി. സുനൈന ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാ. കൃത്യമായി പറഞ്ഞാൽ സിറ്റി ബോർഡറിലുള്ള സെന്റ് മേരീസ് മെന്റൽ ഹോസ്പിറ്റലിൽ.
വിമലിനെ വക വരുത്തിയ ശേഷം കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലെത്തിയ നിങ്ങൾ മകളോടുള്ള കടമ നിർവഹിച്ച സംതൃപ്തിയോടെ അവിടെ മധുരം വിതരണം ചെയ്തു. ഒരു പകൽ മുഴുവൻ മകളോടൊപ്പം ചെലവഴിച്ചു. അതിനും തെളിവുണ്ട് ഉസ്മാനിക്ക. ദാ നോക്ക്. ഡോക്ടറാകാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടോ സാറുമാരെ? എന്റെ മോളെ ഇല്ലാതാക്കിയത് അവനാ വിമൽ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ ജയിലിൽ നിറങ്ങുന്ന ദിവസം. ഒടുവിൽ പടച്ചോം കൊണ്ടേ നിർത്തി എന്റെ കൺമുന്നിൽ. എന്റെ മൂത്ത മോളായി തന്നെ ഞാൻ കരുതുന്ന ലീലയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണം. പക്ഷേ അവനെ അന്വേഷിച്ച് ലോഡ്ജിലെത്തിയ ഞാൻ അറിഞ്ഞത് അവൻ അവിടുന്ന് നേരത്തെ പുറത്തുപോയി എന്ന വിവരമായിരുന്നു. ഞാൻ വേഗം ലീലയുടെ വീട്ടിലെത്തി. ആരും അറിയാതെ ഒരു ബാപ്പയും എന്നെ പോലെ ഇനി വേദനിക്കാതിരിക്കാൻ കൊന്നു ഞാൻ. മോളെ ബാപ്പ കൊന്നു. എന്റെ മോളെ ഇങ്ങനെയാക്കിയോനെ ബാപ്പ കൊന്നു. നിയമത്തിന് മുന്നേ എല്ലാവരും തുല്യരായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാം മാഡം. ശിക്ഷ അറിയിക്കുന്ന കൊടും ക്രിമിനൽ കൂട്ടത്തിൽ
ഈ പാപം ബാപ്പ ഇങ്ങനെ കൊണ്ടു നിർത്തേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉസ്മാനിക്ക മോളെ ഓർത്ത് ഉസ്മാനിക്ക വിഷമിക്കണ്ട. ഒരു കൂടപ്രപ്പന്റെ സ്ഥാനത്ത് ഞാനുണ്ട് അവൾക്ക്. മിസ്റ്റർ സത്യനാഥൻ, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ഒടുവിൽ ആ ബ്ലാക്ക് മാജിക് നടന്നു. നിയമപരമായി ഉസ്മാനെ കസ്റ്റഡിയിലെടുക്കാൻ CBIക്ക് അധികാരമുള്ളൂ എങ്കിലും ഇത് നിങ്ങളുടെ വിജയമാണ്, കേരള പോലീസിന്റെ വിജയം. നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് ഈ സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിന് തന്നെ മുതൽക്കൂട്ടാണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എ റോയൽ സല്യൂട്ട് ടു കേരള പോലീസ്.